ഇന്നത്തെ മുഴുവൻ പ്രധാന വാർത്തകളും ഒന്നിനു പുറകെ ഒന്നായി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ വാർത്താമഴയിലൂടെ എത്തിക്കുകയാണ്. മുഴുവൻ വാർത്തകളും സമഗ്രമായി വിശദമായി പരിശോധിക്കും. എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ആ വാർത്താമഴയിൽ ഇനിയുള്ള 90 മിനിറ്റിൽ പ്രേക്ഷകരിലേക്ക് എത്തും. ഞാൻ എസ് വിജയകുമാർ, എന്നോടൊപ്പം സുജിയ പാർവതി. ഹായ് വിജയകുമാർ. ഈ വാർത്തയുടെ തോരാമഴയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതേക്കുറിച്ച് കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറയണം. വാർത്താ മഴയിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ മഴ നമ്മൾ നനയുമ്പോൾ അതോടൊപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ഈ 90 മിനിറ്റിലും ഇന്നത്തെ മുഴുവൻ വാർത്തകളും സ്പെഷ്യൽ വാർത്താമഴ ഒരു ടിക്കർ ബാൻഡ് തന്നെ, അതായത് താഴെ എഴുതി കാണിക്കുന്ന വാർത്തകൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിരിക്കും. അതായത് വാർത്തകൾ നമ്മൾ വിശകലനം ചെയ്യുന്നതും പറയുന്നതും പ്രേക്ഷകരുമായി സംവദിക്കുന്നതും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതേ വാർത്തകൾ ആഴത്തിൽ വിശദമായി പ്രേക്ഷകർക്ക് വായിച്ചറിയാനുള്ള ഒരു സംവിധാനം കൂടി ഇന്ന് മുതൽ വാർത്താമഴ ഒരുക്കുകയാണ്. അപ്പോൾ വാർത്തകളുടെ തോരാമഴയിലേക്ക് നമുക്ക് സമയം കളയാതെ തന്നെ പ്രവേശിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത, ന്യൂസ് ഓഫ് ദി ഡേ, അതിലേക്ക് തന്നെ വിശദമായി കടന്നാലോ. അതെ, യെസ്. പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18 നിന്നും 21 ഉയർത്താനുള്ള തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ്. മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് നടപടിയെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. തീരുമാനം രാജ്യത്ത് സങ്കീർണതകൾ ഉണ്ടാക്കുമെന്നും പാർലമെന്റിൽ ബില്ലിനെ എതിർക്കുമെന്നും മുസ്ലിം ലീഗ് എം പി ഇടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. നമുക്ക് ആദ്യം ആ പ്രതികരണം കാണാം. ഞങ്ങൾ അടിയന്തര നോട്ടീസ് വെച്ചിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഈ തീരുമാനം ഒട്ടും യുക്തിഭദ്രമല്ല. ഇവർക്ക് ഈ കാര്യത്തിൽ സദുദ്ദേശവുമില്ല. ഇതിൻ്റെ ഇടയിൽ ഇവരൊരു നിയമം ഇങ്ങനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കീർണതകൾ അത് രാജ്യത്തുണ്ടാക്കും. ഗവൺമെൻറ് കാര്യത്തിൽ സഭയിൽ വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നമായിട്ട് വരാൻ പറ്റുന്ന പ്രശ്നമായതുകൊണ്ട് സഭ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഒരു ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യാനുള്ള കാര്യം. പ്രായപൂർത്തിയാകുന്നവർക്ക് വിവാഹം സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും തീരുമാനമെടുക്കാമെന്ന CPIM നിലപാടും ഇന്ന് നമ്മൾ കേട്ടു. To criminalize marriage for an adult woman is completely unacceptable to us, and therefore we would request the government, the problems about malnourishment, the problems about women's choice, the problem about women's autonomy has to be solved. But you want to criminalize it and punish young women. That cannot be accepted at all. We cannot accept it. അതേസമയം ശൈശവ വിവാഹ നിയമ ഭേദഗതി ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ശൈശവ വിവാഹം തടയാനുള്ള ശക്തമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് ഓഫ് ദ ഡേയിലേക്ക് നമ്മൾക്ക് വിശദമായി കടക്കണം. പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നി ആദ്യം എല്ലാവരും അനുകൂലിച്ചു, എന്നാൽ ഇപ്പോൾ ഇതിനുള്ളിൽ പിന്നിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു എതിർപ്പിലേക്ക്, ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ഏക സ്വരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വാർത്താമഴയിൽ തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ആർ കെ. ഗുഡ് ഈവനിംഗ് രാധാകൃഷ്ണൻ. ഇപ്പോൾ ഈ ശൈശവ വിവാഹം തടയുന്നതിന് വേണ്ടിയാണ് എന്ന് കേന്ദ്രം പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിന് പിന്നിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിലേക്കുള്ള നീക്കത്തിന്റെ ചുവടുവയ്പ്പാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എതിർപ്പ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഒന്നടക്കം ഈ ബില്ലിനെ എതിർക്കാനുള്ള ഒരു സാധ്യതയാണോ തെളിയുന്നത്? സൂചനകൾ ലഭിക്കുന്നത് അപ്രകാരമാണ്. കാരണം ഏറ്റവും ആദ്യം ഈ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള വ്യത്യസ്ത നിയമങ്ങളിൽ ഭേദഗതി വേണം. അതിൽ വ്യക്തി നിയമങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഹിന്ദു വിവാഹ നിയമം ഉൾപ്പെടെയുള്ള വ്യക്തി നിയമങ്ങളെ ഭേദഗതി ചെയ്യേണ്ടടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. രണ്ടാമത്തത്, ശൈശവ വിവാഹ ഭേദഗതി വരുന്നതോടുകൂടി ഈ വിവാഹം യഥാർത്ഥം അല്ലെങ്കിൽ നിയമം നിശ്ചയിക്കുന്ന പ്രായത്തിലല്ല നടത്തിയതെങ്കിൽ കർശനമായിട്ടുള്ള ശിക്ഷകൾക്ക് വിധേയനാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. വ്യക്തി നിയമത്തിൽ സഭയുടെ ഇടപെടൽ ഉണ്ടായാൽ, മാറ്റമുണ്ടായാൽ അത് നിലവിൽ നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളുടെ ആചാരങ്ങൾക്ക് മാറ്റം വരുത്തുന്ന രീതിയിലേക്കും ഏകോപന സ്വഭാവത്തിലേക്കും കാര്യങ്ങളെ എത്തിക്കും. ഇത് ഏക സിവിൽ കോഡിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ വിമർശനമായി ഉയരുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി, ഏക സിവിൽ കോഡ് തങ്ങളുടെ അജണ്ടയിലെ പ്രഖ്യാപിത ഇനമാണ്, തങ്ങളത് വാഗ്ദാന പട്ടികയിൽ നിരത്തിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഏക സിവിൽ കോഡ് അല്ല ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ നിയമത്തിന് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. ഏതായാലും ഈ സമ്മേളനത്തിൽ തന്നെ ഇതിന് അനുബന്ധമായിട്ടുള്ള ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇന്ന് രാജ്യസഭയിൽ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുസ്ലിം ലീഗിന്റെ വിമർശനം കണ്ടു, CPMന്റെ വിമർശനവും വന്നു. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? നമ്മൾ പലയിടത്തും പരതിയിട്ടും കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ കേട്ടിട്ടില്ല. തന്നെയുമല്ല, അക്കാര്യത്തിൽ KPCC നേതൃത്വം ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് സംസ്ഥാനത്തെ നേതാക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത്. അപ്പോൾ AICCയുടെ എന്തെങ്കിലും നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസ്സിനു മുന്നിലുള്ളത് ഈ ശാരദാ നിയമം 78 ഭേദഗതി ചെയ്യുന്ന ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഉയർത്തിയിട്ടും കോൺഗ്രസ് അതിനെ തള്ളിപ്പറഞ്ഞിരുന്നു. അന്ന് വിവാഹപ്രായം 15 നിന്ന് 18 മാറ്റിയത് അന്നും പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെങ്കിൽ വീണ്ടും വിവാഹപ്രായം കൂട്ടേണ്ടി വരുമെന്നും അന്ന് സൂചനകൾ നൽകിയിരുന്നു. ഇതിന് കോൺഗ്രസിന് പിന്നീട് മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാട് തിരുത്തലിലേക്ക് വരേണ്ടി വരും എന്നത് കോൺഗ്രസിന് ഒരുപക്ഷെ ഈ അസമയത്ത് 5 തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ച സമയത്ത് ഉണ്ടായ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ചിന്തിച്ച് ഇക്കാര്യത്തിൽ മറുപടി പറയൂ, എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഉന്നതാധികാര സമിതി തീരുമാനിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. സമ്മിശ്രങ്ങളായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുന്നത് ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടിയതിന് ശേഷമായിരിക്കും. രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ വിവാഹപ്രായം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂല അഭിപ്രായമാണ് എന്ന സൂചനകൾ ചില കോൺഗ്രസ് നേതൃത്വം വൃത്തങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല ഇതിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അംഗീകരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഉയർത്തുന്ന എതിർപ്പിനെ അംഗീകരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അത് ഇപ്പോൾ ഉയർത്തുന്ന ഈ മൃദു ഹിന്ദുത്വ സമീപനം, രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉയർത്തിക്കാട്ടിയ മൃദു ഹിന്ദുത്വ സമീപനം, അത് 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്, അതിന് വലിയ തിരിച്ചടിയായി മാറും എന്ന വിലയിരുത്തലും കോൺഗ്രസിലുണ്ട്. അതുകൊണ്ടാണ് വിജയൻ ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കേൾക്കാൻ നമുക്ക് പറ്റാതെ പോയത്. കോൺഗ്രസ് ഏതായാലും അടുത്ത ദിവസം ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിക്കുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമോ കല്യാണം പെട്ടെന്ന് കഴിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. 90% പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ നല്ലതാണ്, പക്ഷേ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല, ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കാന്നുള്ളതാണ്. നല്ലതല്ല, അത് ചീത്താണ്. 17 12 15 കല്യാണം കഴിക്കേണ്ടത്. ഇനിയും കൂട്ടണം എന്താ, എല്ലാവർക്കും പഠിക്കാനല്ലേ പറ്റും. കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നല്ലതല്ലേ, കുട്ടി പെൺകുട്ടികൾ നല്ല ഭാവി ഉണ്ടാവില്ലേ. ഇപ്പോഴാണോ മാരേജിന് ആള് റെഡി ആവുന്നത്, അപ്പം മാരേജ് ആയിപ്പിക്കാനുള്ള ഒരു ഏജ് അങ്ങനെ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. 21 മച്ചുറാവുന്നൊരു ടൈമാണ്. എന്തൊരഭിപ്രായം ചോദിച്ചാൽ ഒരു വിധത്തിലൊക്കെ നല്ലതാണ്, ഒരു വിധത്തിലൊക്കെ ശരിയല്ല, അത്ര തന്നെ. യെസ്, നമ്മൾ ന്യൂസ് ഓഫ് ദി ഡേ പരിശോധിച്ചു അല്ലേ? അതെ, കേന്ദ്രമന്ത്രിസഭാ യോഗം ഇതൊരു ബില്ലായി കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം പാർലമെന്റിൽ ഒരു നോട്ടീസായി വിഷയം ലീഗ് എം പിമാർ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അടിയന്തര പ്രമേയം അടക്കം നോട്ടീസ് നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ്, പക്ഷേ ഇന്ന് സഭാ സമ്മേളനം പ്രക്ഷുബ്ധമായിരുന്നു. ഒരുപക്ഷെ തിങ്കളാഴ്ച വീണ്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ഡെവലപ്പിംഗ് ന്യൂസായി മാറുകയാണ്. അതെ, ന്യൂസ് ഓഫ് ദി ഡേയുമാണ്, ഡെവലപ്പിംഗ് ന്യൂസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽമേലുള്ള കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നവർക്ക് ഈ വാർത്തയിലേക്ക് വീണ്ടും എത്തും. നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാനുള്ള സമയമാണിത്. നോക്കാം ഹെഡ്ലൈൻസ് വളരെ പെട്ടെന്ന്. കോവിഡ് നഷ്ടപരിഹാര വിതരണത്തിൽ കേരളത്തെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. സംസ്ഥാനത്തിന്റെ അവസ്ഥ പരിതാപകരം. 40,000 പേർ മരിച്ചിട്ടും ധനസഹായം നൽകിയത് 548 പേർക്ക് മാത്രം. വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടി. 10,700 അപേക്ഷകൾ ലഭിച്ചെന്നും 1,927 എണ്ണം അംഗീകരിച്ചെന്നും കേരളം. രാജ്യത്ത് ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 101. ജാഗ്രത വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ CPIM. പ്രായപൂർത്തിയായവർക്ക് വിവാഹം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് ബൃന്ദ കാരാട്ട്. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കമെന്ന് മുസ്ലിം ലീഗ്. ഭേദഗതി ബിൽ നടപ്പ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ നിലപാടിൽ കോൺഗ്രസിൽ അതൃപ്തി. നിലപാട് പാർട്ടി പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും. കേരളയിൽ വിഷയത്തിൽ തരൂർ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വികസന കാര്യങ്ങളിൽ തരൂരിന് സ്വതന്ത്ര അഭിപ്രായം പറയാമെന്ന് രമേശ് ചെന്നിത്തല. കേരളയിൽ LDF നിലപാടിനൊപ്പം തന്നെയെന്ന് CPI. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും പിടികൂടാൻ കഴിഞ്ഞില്ല. പ്രതിഷേധിച്ച നാട്ടുകാരെ നേരിടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. പയ്യമ്പള്ളി മേഖലയിൽ ഇന്നും കടുവയെ കണ്ടു. ഞങ്ങൾ കുറച്ച് മുന്നേ എത്തുമ്പോളെ വണ്ടീൻ്റെ ലൈറ്റിൽ കണ്ടു. ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പേടിച്ചു പോയി. പക്ഷേ പിന്നെ എന്റെ അനിയനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അവൻ ആ ടെൻഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് OR KLU MLA.
24 കായിക താരങ്ങൾക്ക് ഉടൻ നിയമനം നൽകുമെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. പരാതികൾ പരിശോധിക്കാൻ 8-അംഗ വിദഗ്ധ സമിതി. താരങ്ങൾ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഗണിക്കാൻ നടപടിയെടുത്തെന്ന് മന്ത്രി. സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം അവസാനിപ്പിച്ച് കായിക താരങ്ങൾ. കോഴിക്കോട് തിക്കൊടിയിൽ യുവാവ് തീ കൊളുത്തി യുവതി മരിച്ചു. ദാരുണാന്ത്യം പഞ്ചായത്ത് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരി കൃഷ്ണപ്രിയയ്ക്ക്. പൊള്ളലേറ്റ യുവാവ് ഗുരുതരാവസ്ഥയിൽ. കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ. തമിഴ്നാട് തിരുനെൽവേലിയിൽ സ്കൂൾ ശുചിമുറിയുടെ മതിൽ തകർന്ന് 3 കുട്ടികൾ മരിച്ചു. വടകര താലൂക്ക് ഓഫീസിലെ തീപിടുത്തത്തിൽ ദുരൂഹത. അട്ടിമറി സാധ്യത തള്ളാതെ റൂറൽ SP. DYSP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. സുപ്രധാന ഫയലുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്ന് റവന്യൂ മന്ത്രി. പോലീസ് ഗൌരവത്തോടെ അന്വേഷിക്കണമെന്ന് VD സതീശൻ. കണ്ണൂർ VC പുനർനിയമനത്തിന് എതിരായ അപ്പീലിൽ ഗവർണർക്കും സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ്. യൂണിവേഴ്സിറ്റിയും വിശദീകരണം നൽകണം. ക്രിസ്മസ് അവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. കാനം രാജേന്ദ്രന്റെ നിലപാട് UDF വാദം ശരിവെച്ചെന്ന് VD സതീശൻ. പഞ്ചാബിൽ BJP അമരീന്ദർ സിംഗ് തെരഞ്ഞെടുപ്പ് സഖ്യം. പ്രഖ്യാപനം കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. സീറ്റ് ധാരണ സംബന്ധിച്ച് തുടർ ചർച്ച. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം അധികാരത്തിലെത്തുമെന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. LJDയിൽ സമവായ നീക്കം പാളി. ഷെയ്ഖ് പി ഹാരിസ് രാജിവെച്ചു. MV ശ്രേയസ്കുമാർ വ്യക്തിപരമായി അപമാനിച്ചെന്ന ആരോപണം. ഷെയ്ഖ് പി ഹാരിസിനൊപ്പം പാർട്ടി വിട്ട് മുതിർന്ന രണ്ട് നേതാക്കളും. പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് VSP. പ്രധാന തലക്കെട്ടുകൾക്ക് ശേഷം വാർത്താമഴ. ഇന്നത്തെ മറ്റ് സുപ്രധാന വാർത്തകളിലേക്ക് കടക്കുകയാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര വിതരണത്തിൽ കേരളത്തെ രൂക്ഷമായി വിമർശിച്ചു സുപ്രീംകോടതി. നഷ്ടപരിഹാരത്തിനായി 10,000-ലധികം അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചത്. എന്നാൽ നഷ്ടപരിഹാരം നൽകിയത് 548 പേർക്ക് മാത്രമാണെന്ന് ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. MP പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് ഈവനിംഗ് MP പ്രദീപ് കുമാർ. ഈ 10,000-ലധികം അപേക്ഷകൾ മുന്നിലെത്തിയിട്ട് 2,000 പോലും തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ ക്ഷേമ സംസ്ഥാനമായ കേരളത്തിനെന്ന് കോടതി ചോദിക്കുമ്പോൾ അതിൽ ഒരു അലംഭാവം കൃത്യമായി കണ്ടെത്തിക്കൊണ്ടുള്ള വിമർശനമല്ലേ കോടതി നടത്തിയത്? ഗുഡ് ഈവനിംഗ് വിജയകുമാർ, സുജയ പാർവതി. സുജയ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമാണ്. അതായത് കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവത്തെ തന്നെയാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ വലിയ തോതിൽ തന്നെ വിമർശിച്ചിരിക്കുന്നത്. അതായത് കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം, 40,000 പേർ ഇതുവരെ ഈ കോവിഡ് ബാധിച്ച് കേരളത്തിൽ മരിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ഈ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾ, 10,000 കുടുംബങ്ങൾ അവരുടെ അപേക്ഷ സർക്കാർ സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ 1,927 അപേക്ഷകൾ മാത്രമാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 548 പേർക്ക് മാത്രമാണ് ഇതുവരെ നഷ്ടപരിഹാരം വിതരണം ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ കണക്കുണ്ടാകുന്നതെന്നാണ് ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ 2,000 കുടുംബങ്ങൾക്കെങ്കിലും, അതായത് 10,000 അപേക്ഷകൾ വരുമ്പോൾ 2,000 കുടുംബങ്ങൾക്കെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്ന വളരെ നിശ്ചിതമായ ചോദ്യം ഇന്നിപ്പോൾ ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ കോടതി വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇന്ന് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഒരു നിർദ്ദേശവും കോടതി കേരളത്തിന് നൽകി. അതായത് ഒരാഴ്ചയ്ക്കകം ഈ ബാക്കിയുള്ള അപേക്ഷകൾ, ഈ പെൻഡിംഗ് കിടക്കുന്ന അപേക്ഷകൾ അതിൽ പരിശോധിച്ച് വളരെ കൃത്യമായ തീരുമാനമെടുത്ത് ഒരാഴ്ചയ്ക്കകം തുക അത് വിതരണം ചെയ്യണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ ഗൗരവപരമായ സമീപനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മുന്നറിയിപ്പും കൂടി എന്തായാലും കോടതി നൽകിയിട്ടുണ്ട്. ഓക്കെ, MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിലേക്ക് നമ്മൾ വന്നാൽ സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പുതിയ വാർത്ത. UAEയിൽ നിന്നെത്തിയ 2 എറണാകുളം സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെയുള്ള കണക്കെടുത്താൽ ആകെ 7 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നമ്മൾ കൂടുതൽ കൂട്ടേണ്ട സമയമായിരത്തിൽ ഒരു സാഹചര്യമുണ്ടോ? ആരോഗ്യവകുപ്പ് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ നൽകുന്ന പുതിയ നിർദ്ദേശങ്ങൾ? വിജയകുമാർ, ആശങ്കയുടെ ഒരു സാഹചര്യമില്ല, പക്ഷേ ജാഗ്രത തുടരണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്നത്. ഏറ്റവും പുതുതായി ആരോഗ്യവകുപ്പ് നൽകുന്നൊരു നിർദ്ദേശം, ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ 2 രീതിയിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങളും അവരെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കേരളത്തിൽ എത്തിയതിനു ശേഷം കോവിഡ് പരിശോധന നടത്തണം. നെഗറ്റീവ് ആണെങ്കിൽ പോലും 1 ആഴ്ച നിർബന്ധിത ക്വാറന്റൈൻ ബാധകമാണ്. ആ 1 ആഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം 8-ാം ദിവസം വീണ്ടും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം എന്നുള്ളതാണ് നിർദ്ദേശം.
ഹൈറിസ്ക് കാറ്റഗറിയിൽ പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ സ്വയം നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഈ ഹൈറിസ്ക് കാറ്റഗറിയിൽ അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പലപ്പോഴും ഈ സ്വയം നിരീക്ഷണ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും ലംഘിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ പല ആളുകളും ആ സ്വയം നിരീക്ഷണത്തിൽ ജാഗ്രതയിൽ കഴിയേണ്ട ആളുകൾ റെസ്റ്റോറൻറ്റുകളിൽ പോകുന്ന സാഹചര്യമുണ്ട്, മോളുകളിൽ പോകുന്ന സാഹചര്യമുണ്ട്, പൊതുജന സമ്പർക്കം അവർക്കിടയിൽ വ്യാപകമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽ ഒരു പക്ഷേ പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ പിന്നീട് ഒമിക്രോൺ സ്ഥിരീകരിക്കുകയാണ്, ഇന്ന് സ്ഥിരീകരിച്ച ആളുകളും അതുപോലെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച ചില ആളുകളും ഈ സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ട ചില ആളുകളായിരുന്നു. പക്ഷേ അവർ ആ വ്യവസ്ഥകൾ പാലിക്കാതെ പുറത്തിറങ്ങി സമ്പർക്കത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ അവരുടെ സമ്പർക്ക പട്ടിക വളരെ വിപുലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒമിക്രോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് അതിൻ്റെ അതിതീവ്ര വ്യാപന ശേഷി തന്നെയാണ്. ഒപ്പം നിലവിലെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവും വലിയ ആശങ്കയ്ക്കിടയാക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. ഒപ്പം ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിലും അല്ലെങ്കിലും സ്വയം നിരീക്ഷണം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് നിർദ്ദേശം നൽകുന്നുണ്ട്, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യെസ്, അല്ലമീനാണ് സംസ്ഥാനത്തെ ഏറ്റവും പുതിയ സാഹചര്യം വിശദീകരിച്ചത്. നമുക്ക് ദേശീയ തലത്തിൽ എന്താണ് ഒമിക്രോണിന്റെ പശ്ചാത്തലം എന്ന് കൂടി നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിക്കാം. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 100 കടന്നു. ഇതുവരെ 101 പേർക്ക് രോഗം സ്ഥിരീകരിച്ചുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് 19 ജില്ലകളിൽ കോവിഡ് വ്യാപനം കൂടുതലാണെന്നും ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ആഘോഷങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കും നിയന്ത്രണം വേണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. വികസന കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ച ശശി തരൂർ എം പിയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ ശശി തരൂർ എം പിയെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ വിജയകുമാർ പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ശശി തരൂരിന്റെ നടപടി പാർട്ടി പരിശോധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞത്. നമുക്ക് ആദ്യം ശശി തരൂർ പറഞ്ഞതും തരൂരിന്റെ നിലപാടിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒന്ന് കേട്ടിട്ട് വരാം. ചെറിയൊരു വാക്ക് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യത്തിന് വേണ്ടി ഞാൻ നല്ല വാക്ക് പറയുമ്പോൾ ചിലവരത് രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യമില്ല. കാരണം ഞാൻ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വിഷയം അദ്ദേഹം അതിൻ്റെ അകത്ത് പരാതി കൊടുത്തതിൽ ഒപ്പിടാതിരുന്ന കാര്യം അത് പാർട്ടി പരിശോധിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന്, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ആ കത്തിൽ ബാക്കിയുള്ള എല്ലാ എം പിമാരും ഒപ്പിട്ടപ്പോൾ അദ്ദേഹം ഒപ്പിടാതെ പോയതും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതും ഏത് സാഹചര്യത്തിലാണെന്ന് പാർട്ടി പരിശോധിക്കുകയാണ്. ഈ പ്രതികരണങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പിന്നെയും നിരവധി യോജിപ്പും വിയോജിപ്പും നമ്മൾ ഇന്ന് കേട്ടു. തരൂർ തെറ്റു തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. വിശ്വപൗരൻ എന്ന നിലയിൽ ശശി തരൂർ വികസന കാര്യങ്ങളിൽ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിനെ സഹായിക്കാനുള്ള ഗൂഢതന്ത്രമെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. നമുക്ക് ഈ പ്രതികരണങ്ങളും ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. ആ പാർട്ടിക്ക് ചർച്ച ചെയ്ത് ശശി തരൂർ തെറ്റാണെന്ന് ശരി തെറ്റാണെങ്കിൽ അത് തെറ്റ് തിരുത്തിക്കാൻ ഞങ്ങൾ തരുത്താൻ ഞങ്ങൾ ആവശ്യപ്പെടും. അത് അദ്ദേഹത്തിന് കൺവിൻസ് ആകുമെന്നാണ് വിദ്യാഭ്യാസം. അദ്ദേഹം പാർട്ടി അംഗീകരിക്കുന്ന ഒരാളാണ്. ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥമല്ലേ. അപ്പോൾ ശശി തരൂര് ഒരു ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റിയാണ്. വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുള്ള ആളാണ്. ശശി തരൂർ ഫുൾ ടൈം ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ലല്ലോ. ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യൻ, അതും ഗവേഷണ ബുദ്ധിയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുന്ന ആൾ. ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ്. സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഗൂഢമായ നീക്കമായിട്ടേ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. വിശ്വപൗരൻ എന്ന ആനുകൂല്യം ഈ വിവാദത്തിൽ ശശി തരൂരിന് കിട്ടുമോ, എന്ത് തോന്നുന്നു വിജയകുമാർ? കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ബി ദിലീപ് കുമാറിനോട് കൂടി ചോദിക്കാം എന്താണ് അഭിപ്രായമെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ബി ദിലീപ് കുമാർ നമുക്കൊപ്പം തത്സമയമുണ്ട്. ഗുഡ് ഈവനിംഗ് ബി ദിലീപ് കുമാർ. വിശ്വപൗരനാണ്, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല എന്നൊക്കെ തരൂരിനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നുണ്ടെങ്കിലും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പരിശോധനയിലേക്ക് ആഴത്തിൽ പോകാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? സുജയ, രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ വിമർശന വിധേയമാക്കുന്നത്. ഒന്ന്, കെ റെയിലിനെതിരെ യു ഡി എഫ് സംസ്ഥാനത്ത് സമരരംഗത്താണ്. കെ റെയിലിനെതിരെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന് കഴിഞ്ഞ ദിവസം യു ഡി എഫ് എം പിമാർ നിവേദനം നൽകിയിരുന്നു. പക്ഷേ ഈ നിവേദനത്തിൽ ശശി തരൂർ ഒപ്പിട്ടിരുന്നില്ല. അതിനു പിന്നാലെ മുഖ്യമന്ത്രിയെ വികസന വിഷയത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് പരസ്യമായി ശശി തരൂർ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ രണ്ടു കാര്യങ്ങളും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ദഹിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കെ പി സി സി നേതൃത്വത്തിന്, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും
പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഇന്ന് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ തന്നെ അത് ശശി തരൂരിനെതിരെ നടപടി വേണം എന്ന് പരോക്ഷമായി നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ തന്നെയാണ്. കെ സുധാകരൻ പറഞ്ഞത് ശശി തരൂരിനോട് വിശദീകരണം തേടുമെന്നാണ്. വി ഡി സതീശൻ പറഞ്ഞത് പാർട്ടി ഈ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പരിശോധിക്കുമെന്നാണ്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ ശശി തരൂർ വിമർശന വിധേയനായി നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ തരൂരാകട്ടെ ഇതിനെയൊന്നും നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങളുടെ കാലത്ത് തരൂർ ചെയ്തതുപോലെ തന്നെ ഇവയെ അവഗണിക്കുന്ന നിലയിൽ ഇന്ന് രാവിലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ മുഖ്യമന്ത്രിയുമായി വികസന കാര്യങ്ങളെ സംബന്ധിച്ച് ആസ്വാദ്യകരമായ രീതിയിൽ ചർച്ച നടത്തി ചില വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങളുമായി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് തന്നെ ഇതിൻ്റെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ വിമർശനത്തെ താൻ വില കൽപ്പിക്കുന്നില്ല എന്ന നിലയിൽ തന്നെയാണ്. ഏതായാലും ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. നേരത്തെ വിജയകുമാറും സുജയും ഒക്കെ പറഞ്ഞതുപോലെ വിശ്വപൗരൻ എന്നുള്ള ആനുകൂല്യം ഇത്തവണ അദ്ദേഹത്തിന് കിട്ടുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാവാണ് ശശി തരൂർ എന്നതിനാൽ ഹൈക്കമാൻഡ് കൂടി ഇടപെടാതെ അങ്ങനെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം കൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിൽ നടപടിയും സാധ്യമല്ല. ദിലീപ്. കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വാർത്തകൾ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും അടുത്ത ദിവസങ്ങളിലും. ഞാൻ ഇന്നലെ പറഞ്ഞെങ്കിലും നമ്മുടെ ഈ പരിപാടിയുടെ പേരെന്താണ്? വാർത്താമഴ. ഇന്ന് മഴ നനഞ്ഞ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലല്ലോ. ഇല്ല ഇല്ല, ശശി തരൂർ മഴ നനഞ്ഞു നിൽക്കുകയാണ്. മഴ നനഞ്ഞു നിൽക്കുകയാണ്. വാർത്താമഴ നനഞ്ഞു നിൽക്കുന്ന താരമാണ് ഇന്ന് ശശി തരൂർ. അപ്പോൾ നമ്മുടെ മഴ നനഞ്ഞു നിൽക്കുന്ന ശശി തരൂർ, ശശി തരൂരിന്റെ പ്രതികരണങ്ങൾ, ഒപ്പം മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ ഒക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു. അതെ, വിവാദങ്ങൾക്കിടയും ശശി തരൂർ സോഷ്യൽ മീഡിയയിൽ മറുപടിയുമായി വന്നു. ചില വിഷയങ്ങളിൽ രാഷ്ട്രീയം മാറ്റിവെക്കണമെന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചു. ശശി തരൂർ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങളും ഇന്ന് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു സുജയ, ഈ ഇന്നലെ ഈ വിവാദമുണ്ടായി, അദ്ദേഹം മുഖ്യമന്ത്രിയെ വികസന കാര്യങ്ങളിൽ പിന്തുണച്ചു. അതിനുശേഷം അദ്ദേഹം ഇന്ന് ഈ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചിത്രങ്ങൾ കൂടി കണ്ടില്ലേ? ഈ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നത്, അതായത് ഇവർ കുശലം പറയുന്ന രണ്ടാമത്തെ ചിത്രം നോക്കൂ. രണ്ടാമത്തെ ചിത്രത്തിൽ ശശി തരൂർ ഒന്ന് അല്പം തലചരിച്ച് നമ്മൾ അടുത്ത സൗഹൃദമുള്ള രണ്ടുപേർ നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണെന്നുള്ള അതേ ഒരു ഇഴയടുപ്പം അവർക്കിടയിൽ കാണാം. അതോടൊപ്പം അദ്ദേഹം ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നതും നമ്മൾ നോക്കിയാൽ, എൻജോയ് ഡിസ്കസിംഗ് കേരളാസ് ഡെവലപ്മെന്റ് വിത്ത് സിഎം പിണറായി വിജയൻ ഓൺ സം ഇഷ്യൂസ്. ഇറ്റ് ഈസ് നെസസറി ടു പുട്ട് പൊളിറ്റിക്കൽ ഡിഫറൻസസ് എസൈഡ് ആൻഡ് ഗെറ്റ് ഓൺ വിത്ത് ഗ്രോത്ത്. അതായത് വളർച്ചയ്ക്കൊപ്പം വികസനത്തിനൊപ്പം താനും കൂടെ ഉണ്ടെന്നാണ്. ഈ കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം ഇന്നലെ തുടങ്ങിയതാണ്. ആ വിമർശനങ്ങൾ അദ്ദേഹം കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെയല്ല, ഇക്കാര്യത്തിലെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഫേസ്ബുക്കിലെ ഈ പോസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 9 മണിക്കൂർ പിന്നിട്ടു. ഇതുവരെയും അദ്ദേഹം അത് മാറ്റിയിട്ടുമില്ല, അതിൽ മറ്റൊരു നിലപാട് എടുത്തിട്ടുമില്ല. അതെ, ഗൂഢതന്ത്രം എന്നൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശിച്ച ഒരു സാഹചര്യവുമുണ്ട്. ഞങ്ങൾ ഇതാ ഈ ഏകദേശം ഈ ഒരു പൊസിഷനിൽ വെച്ച് തന്നെയാണ് കണ്ടത്. ഞാൻ എൻ്റെ തൃശ്ശൂർ എനിക്കൊരു അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു. ഏകദേശം ഒരു 12:30 ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ആ കുറച്ച് മുന്നേ എത്തുമ്പോളെ വണ്ടീൻ്റെ ലൈറ്റിൽ കണ്ടു. ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പേടിച്ചു പോയി. പക്ഷേ പിന്നെ എൻ്റെ അനിയനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവൻ ആ ടെൻഷൻ എന്താ ചെയ്യേണ്ടത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി കുറച്ച് റിവേഴ്സ് എടുത്തു. പക്ഷെ കടുവ അങ്ങനെ അങ്ങോട്ട് നോക്കി അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് താഴേക്ക് പോവാ ചെയ്തേ. അപ്പൊ ഞങ്ങൾ വേഗം സ്പീഡിൽ പോയി. പിന്നെ പോകുന്ന വഴിക്ക് ഭയങ്കര ഇതിൽ ഓൺ അടിച്ചിട്ടാ പോയത്. എന്നിട്ട് പോകുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് വിപിനേട്ടനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും അറിയിച്ചു. അങ്ങനെയാണ് വിജയകുമാർ, പെട്ടെന്ന് ഒരു കടുവ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാൽ നമ്മുടെയൊക്കെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കും. പെട്ടുപോകും. കാരണം ഒരു സമയം പരിഭ്രാന്തരാകും, എന്താ ചെയ്യണമെന്ന്. അപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ളവരുടെ ഒക്കെ ഒരു ആശങ്ക. സ്കൂളിലേക്ക് പോകുന്ന വഴിക്കൊക്കെയാണ് ഈ കടുവ കുറുക്കൻമൂലയിൽ വിലസി നടക്കുകയാണ്. ഇപ്പോൾ 19 ദിവസമായി കുറുക്കൻമൂലയിൽ ഈ കടുവ ഇങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. കടുവയെ പിടികൂടാനാകാത്തതിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ്. പ്രതിഷേധിച്ച നാട്ടുകാരെ നേരിടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഇന്ന് ശ്രമിച്ചു. അതൊരു സംഘർഷത്തിലേക്കും പോയി എന്നുള്ളതാണ് വസ്തുത. യെസ്, നമുക്ക് കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂരിൽ നിന്ന് ശേഖരിക്കാം. അർജുൻ തുടരുകയാണ്. അർജുൻ, ഇന്നത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയായിരുന്നു? രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കത്തിവീശലടക്കം ഇന്ന് വൈകുന്നേരം വരെ തെരച്ചിലും, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അർജുൻ? വിജയകുമാർ, തുടർച്ചയായ 19-ാം ദിവസവും കടുവ ഇത്തരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ യഥേഷ്ടം ഇറങ്ങി വിഹരിക്കുകയാണ്. അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് ഇത് പുലർച്ചെ 1:15 കൂടി ഈ കടുവ പയ്യമ്പള്ളി പുതിയിടം മേഖലയിൽ എത്തിയതായുള്ള
സൂചനകൾ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു. മാത്രവുമല്ല ഇന്നലെ രാത്രി ഏതാണ്ട് 12:30 ഇത്തരത്തിൽ ഈ കടുവയെ ഒരു കുടുംബം നേരിട്ട് കാണുകയും ചെയ്തു. അതിനുശേഷം അപ്പോൾ തന്നെ ഈ വനംവകുപ്പിനെ ഇവർ വിവരം അറിയിച്ചു. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അവിടെ എത്തിയെങ്കിലും ഇത്തരത്തിൽ കൃത്യമായ നടപടികൾ എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് തന്നെയാണ് ഇന്ന് രാവിലെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇവരെ നയിച്ചതും ഈ പ്രതിഷേധമാണ് പിന്നീട് സംഘർഷത്തിലേക്കും നയിച്ചത്. ഇതിനിടയിൽ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്റെ പിറകിൽ കരുതിയിരുന്ന കത്തി ഊരാൻ ശ്രമിച്ചതും വിവാദമായി. അതിനിടെ മറ്റൊരു സഹപ്രവർത്തകൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്തായാലും അതിനുശേഷം കൂടുതൽ ഇത്തരത്തിൽ വനംവകുപ്പ് ജീവനക്കാരെത്തി തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന പയ്യമ്പള്ളി അതുപോലെ തന്നെ കൊയിലേരി തുടങ്ങിയ മേഖലയിലാണ് ഇപ്പോൾ കടവയുള്ളത് എന്നാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം. ഈ മേഖലയിൽ ഏതാണ്ട് 30 അംഗങ്ങളുള്ള 6 സംഘങ്ങളായാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. മാത്രവുമല്ല ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായ ബെന്നിച്ചൻ തോമസിന്റെ നേതൃത്വത്തിൽ ഈ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും 19 ദിവസമായിട്ടും കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് കുറുക്കൻമൂലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് അല്ലേ. കടുവാപ്പേടിയിൽ ഒരു നാട് അത് അരമാസം കഴിഞ്ഞ് 19 ദിവസമായി വിജയകുമാർ, എന്നിട്ടും ഒരു പരിഹാരം കാണുന്നില്ല. പയ്യമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇന്നലെ രാത്രിയിൽ ആ കടുവയെ കണ്ടതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നൽകി. സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതെ, അപ്പോൾ അത് ആ മേഖലയിൽ തുടരുകയാണ് ഇപ്പോൾ. യെസ് സുജയ, നമ്മൾ ചില വാർത്തകൾ നേരത്തെ വായിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ ഇനി വായിക്കാൻ അവസരം ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം വാർത്തകൾ വീണ്ടും വായിക്കേണ്ടി വരുന്നു. അത്തരം ഒരു വാർത്തയാണ് നമ്മൾ വിഷമത്തോട് തന്നെ അത് വായിക്കുന്നത്. പ്രണയ നൈരാശ്യം മൂലം കോഴിക്കോട് തിക്കോയി ദേശീയപാതയ്ക്കരികിൽ വെച്ച് യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. തിക്കോടി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരി കൃഷ്ണപ്രിയയാണ് മരിച്ചത്. സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച തിക്കോടി സ്വദേശി നന്ദു ഗുരുതരമായി പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം നേരിട്ട് കാണുകയും അവിടെ ആദ്യം എത്തുകയും ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാനും ക്യാമറമാൻ ഉണ്ണിത്തൂരും ഡ്രൈവർ ആശിഷും കൂടി വടകരയിലെ താലൂക്ക് ഓഫീസിലെ തീപിടുത്തം റിപ്പോർട്ട് ചെയ്ത് ഈ ദേശീയപാത വഴി കോഴിക്കോട് ഭാഗത്തേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ ഈ തിക്കോടിലെത്തിയ സമയത്താണ് എൻ്റെ വലതുവശത്ത് കാണുന്ന തിക്കോടി പഞ്ചായത്തിൻ്റെ മുൻപിൽ ഒരു കൂട്ടം ആളുകളെ കാണുന്നത്. ഉടൻ തന്നെ ആശിഷ് വാഹനം സൈഡാക്കി ഞങ്ങൾ ചാടിയിറങ്ങി ആ ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി. കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഇവിടെയാണ് നന്ദു കിടന്നിരുന്നത്. തൊട്ടടുത്തായി കൃഷ്ണപ്രിയ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും ശരീരം പൂർണ്ണമായും വെന്ത അവസ്ഥയിലായിരുന്നു. രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. ചുറ്റും ആളുകളും വട്ടം കൂടിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലായിരുന്നു. ചില ആളുകൾ വാഴയുടെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ശരീരത്തിൻ്റെ മുകളിലിട്ടു. ഉടൻ തന്നെ നിരവധി ആളുകൾ പോലീസിനെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനടക്കം പയ്യോളി സി എനെ ഫോണിൽ വിളിച്ചു, രണ്ട് ആംബുലൻസ് വിടണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ ആദ്യം പോലീസ് ജീപ്പാണ് വരുന്നത്. ആദ്യം കൃഷ്ണപ്രിയനാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത്. അവിടെ നിന്ന് ആ പോലീസ് ജീപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. തൊട്ട് പിന്നാലെ ഒരു ആംബുലൻസ് വന്നു. ആ ആംബുലൻസിലാണ് നന്ദുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഈ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയാണ് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ രാവിലെ ജോലിക്ക് വന്ന സമയത്താണ് നന്ദു കൃഷ്ണപ്രിയയെ കാണാൻ വേണ്ടി വരുന്നത്. ആദ്യം നന്ദു കയ്യിൽ കരുതിയിരുന്ന ഒരു കത്രിക ഉപയോഗിച്ച് കൃഷ്ണപ്രിയയുടെ വയറ്റിൻ്റെ ഇടത് ഭാഗത്ത് കുത്തി. അത് ആ കത്രിക പോലീസിന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കയ്യിൽ കരുതിയ കുപ്പിയിൽ നിന്ന് പെട്രോൾ എടുത്ത് കൃഷ്ണപ്രിയയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അതിനുശേഷമാണ് നന്ദു സ്വയം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. അത് കണ്ടുകൊണ്ട് നിന്ന മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു പെൻഷൻ്റെ പേപ്പർ ശരിയാക്കി തിരിച്ചു വരായിരുന്നു. ഞാൻ വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ആ സ്ത്രീ ആദ്യം നിലവിളിച്ച്, അപ്പം നിലവിളിച്ച് എന്താ തിരിഞ്ഞു നോക്കിയത്, അങ്ങോട്ട് നോക്കിയപ്പോൾ ആ ആള് ഒരു പെട്രോളിൽ കുപ്പിയെടുത്ത്, ആ പെട്രോൾ എടുത്തിട്ട് ആദ്യം ആ പെണ്ണിൻ്റെ മേത്ത് വെച്ച്, അതിനുശേഷം ആളെ മേത്ത് വെച്ച്. അപ്പോൾ നിലവിളിച്ചപ്പോൾ ഞാനപ്പോൾ അങ്ങോട്ട് പോകാൻ നോക്കിയല്ലോ, ആ ഒരു സമയം കൊണ്ട് തന്നെ ആള് ഫയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവർ ഇങ്ങോട്ട് ഓടിക്കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പഞ്ചായത്തിൻ്റെ അകത്ത് കയറി ഇതിനകത്ത് വെള്ളം എടുത്തിട്ട് വയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നത്. അപ്പോഴത്തേക്ക് ആളൊക്കെ വന്ന് പിന്നെ അവിടെ ആ പെണ്ണ് അവിടെ കിടന്ന്, പിന്നെ ഇയാൾ ഇങ്ങനെ ഓടിക്കളിക്കുക, കുറേ സമയം ഓടി ഓടി കളിച്ചിരുന്നു. പിന്നെ ആ ഇവിടെ നാട്ടുകാർ കൂടിയപ്പോൾ അയാളുടെ നിലത്ത് കിടന്നു എന്ന് പറഞ്ഞു. ആൾ നിലത്ത് കിടന്ന് പിന്നെ ആളുകൾ കൂടി, പിന്നെ അങ്ങോട്ട് മാറിക്കഴിയത്. We'll be right back.
ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റത് കൃഷ്ണപ്രിയയ്ക്കാണ്. 99% പൊള്ളൽ കൃഷ്ണപ്രിയയ്ക്ക് ഏറ്റു. നന്ദുവിന് 95% പൊള്ളലേറ്റത്. പോലീസ് പറയുന്നത് ഇരുവരും തമ്മിൽ കുറച്ച് നാളുകളായി ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിലുണ്ടായ വിള്ളലാണ് ഈ കടുംകൈക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കുമാരനും ഉണ്ണിത്തൂവരനുമൊപ്പം കോഴിക്കോട് നിന്ന് സിനോജ് തോമസ്. 24 ആവർത്തിക്കാതിരിക്കട്ടെ ഇത്തരം സംഭവങ്ങൾ പറയേണ്ടി വരുന്ന ഒരു ദിവസം കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുകയാണ്. അതെ, ഇനിയും ഇത് ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾക്ക് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടിയാണ് നമ്മൾ ഇത്ര വിശദമായി തന്നെ ഈ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത്. അടുത്ത വാർത്തയും വരുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് വടകര താലൂക്ക് ഓഫീസിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത പോലീസ് തള്ളുന്നില്ല. വിജയകുമാർ, തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ വടകര DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. തീപിടുത്തത്തിൽ സുപ്രധാന ഫയലുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. റവന്യൂ മന്ത്രി കെ രാജനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംഭവസ്ഥലത്തെത്തി. താലൂക്ക് ഓഫീസ് സമുച്ചയത്തിൽ സമീപ ദിവസങ്ങളിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് പോലീസ് ഗൌരവത്തോടെ അന്വേഷിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ഫയർ ഡൗസ് ആയ ശേഷം തന്നെ അപ്പോൾ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിനെ വിളിപ്പിച്ചിട്ട് ഡോഗ് സ്ക്വാഡിനെ വിളിപ്പിച്ചിട്ട് ഒരു സമഗ്രമായ അന്വേഷണം ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെയും ഇത് അപേക്ഷ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഇലക്ട്രിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം എടുക്കേണ്ടതായിരിക്കും. ആ പരാതി എൻ്റെ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തിക്കാണില്ല, പരാതി നിസ്സാരമായി എടുത്തു കാണും. പരാതിയെക്കുറിച്ച് ഒരിക്കൽ ഗൗരവമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സംഭവം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇതിൻ്റെ പുറയിൽ ആരെങ്കിലും ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ. അപ്പോൾ പരാതി ഗൗരവമായിട്ട് അന്വേഷിക്കാത്തതിൻ്റെയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇല്ലാന്ന് രണ്ടാമത് പറയേണ്ടി വന്നത്. പക്ഷേ സത്യസത്യം അല്ലാതാവില്ലല്ലോ. രണ്ടു ദിവസം മുമ്പ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തു, പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് കുറ്റകരമായ അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദുരന്തം ഉണ്ടായപ്പോഴും ആകെയുള്ളൊരു ആശ്വാസം 2019 മുതൽ വടകര താലൂക്കിലെ ഓഫീസിൽ ഈ ഓഫീസ് സംവിധാനം നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നടപ്പ് വയലുകൾ വളരെ സുരക്ഷിതമായി സ്കാൻഡായി നമ്മുടെ കയ്യിൽ ഉണ്ട്. താലൂക്ക് റെക്കോർഡ് റൂമിലുണ്ടായിരുന്ന പകുതിയോളം ഫയലുകൾ അതുകൊണ്ട് തന്നെ ആർത്തത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നഷ്ടപ്പെട്ട ചില ഫയലുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അക്കാര്യത്തിൽ അനാവശ്യമായ ആശങ്ക ആളുകൾക്ക് ഉണ്ടാകാത്തതിന് പകരം വളരെ കൃത്യമായ നടപടികളുമായി തിങ്കളാഴ്ച മുതൽ മുന്നോട്ട് പോകാനാണ് ഇന്ന് ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം ചേർന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ദീപക് മലയമ്മ നൽകും വടകരയിൽ നിന്ന്. ദീപക്, ഇതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അട്ടിമറിയുടെ സാധ്യത പരിശോധിക്കുന്നു. പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ? വിജയകുമാർ, ഇതിൽ ഒരു അട്ടിമറി എന്നുള്ളതിൻ്റെ സാധ്യത ഇപ്പോഴും പൂർണ്ണമായും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ന് മന്ത്രി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്ററിൻ്റെ പ്രാഥമികമായ പരിശോധനയും ഒപ്പം തന്നെ KSEB പ്രാഥമികമായ പരിശോധനയും അത് രണ്ടും വിരൽ ചൂണ്ടുന്നത് ഷോർട്ട് സർക്യൂട്ട് അല്ല ഈ ഒരു തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അതിന് ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 13-ാം തീയതിയും 14-ാം തീയതിയും തൊട്ടടുത്തുള്ള ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ ഓഫീസിനകത്ത് ഒരു സമാനമായ തീപിടുത്തം ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള DO ഓഫീസിൻ്റെ അകത്തും ഇത്തരത്തിൽ തന്നെ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് ഒക്കെ പരാതി നൽകിയെങ്കിൽ പോലും അതിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നുള്ളത് പോലീസ് കാര്യക്ഷമമായി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് DYSP ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാൻ പറ്റുന്നത് ഈ ഒരു കെട്ടിടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് 2017 നവീകരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ വയറിങ്ങുകൾ ഉൾപ്പെടെ നവീകരണത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഈ ഒരു കെട്ടിടത്തിൻ്റെ തീപിടുത്തം ഉണ്ടാകുന്ന ആദ്യ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും കെട്ടിടത്തിൻ്റെ പുറകുവശത്ത് നിന്നാണ് തീ വരുന്നത്. ആ ഘട്ടത്തിലും അതിൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് തീ പിടിക്കുന്നില്ല, പടരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് വിധേനയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ തന്നെ വ്യക്തമാകേണ്ടി വരും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ അതുകൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്ര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരേണ്ടി വരും.
ശരി ദീപക്, എന്തായാലും നമുക്ക് എന്താണ് ഇതിൽ നടന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളുടെ സ്വന്തം നിലയ്ക്ക് കിട്ടുന്ന വിവരങ്ങൾ കൂടി അക്കാര്യത്തിൽ ശേഖരിക്കുക, അതും നിർണായകമാണല്ലോ. ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് അത്ര ഒരു സാധാരണമല്ല എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വന്നിരിക്കുന്നത്. നമുക്ക് മറ്റൊരു സങ്കട വാർത്ത കൂടിയുണ്ട് സുജിയ, നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് കടക്കാം. കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. ചികിത്സാ പിഴവാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഡീസൻ മുഖ് സ്വദേശിനി ചന്ദനയാണ് മരിച്ചത്. കൊല്ലത്ത് നിന്ന് സലിം മാലിക് നമുക്കൊപ്പമുണ്ട്. സലിം മാലിക്, ബന്ധുക്കൾ ദുരൂഹത ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത്? സുജയ, വിജയകുമാർ, ഈ കൊല്ലം ഡീസന്റ് മുക്ക് സ്വദേശി ചാന്ദന 27-കാരിയാണ്. 27-കാരിയുടെ മരണത്തിൽ ചികിത്സാ പിഴവാണെന്ന് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇന്നലെ 15-ാം തീയതി രാത്രിയായിരുന്നു ചാന്ദനയെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു. അതിനുശേഷം ഈ 1.5 മണിക്കൂറോളം വലിയ രക്തസ്രാവം ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. മാത്രമല്ല, ചാന്ദനയെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ ഈ പ്രസവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പകരം ജൂനിയർ ഡോക്ടർമാർ മാത്രമായിരുന്നു ഈ പ്രസവം കൈകാര്യം ചെയ്തിരുന്നത് എന്നൊരു ഗുരുതരമായ ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിക്കുന്നുമില്ല. ഒരു പരസ്യ പ്രതികരണത്തിന് പോലും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, വിശദീകരണം ചോദിക്കുമ്പോൾ പോലും കൃത്യമായൊരു വിശദീകരണം നൽകാൻ തയ്യാറല്ല. ഈ ഡ്യൂട്ടി ഡോക്ടറുടെ അലംഭാവം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മരണ കാരണം എന്ന വാദത്തിലാണ് ഇപ്പോൾ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടാകുന്നില്ലേ? അന്വേഷണമോ അത്തരം നീക്കങ്ങളൊന്നും നടക്കുന്നില്ലേ ഇക്കാര്യത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് ഡി എം ഒ ഈ ആശുപത്രി സൂപ്രണ്ടുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് LDF തന്നെ ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ്, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവർ ഉൾപ്പെടെയുള്ളവർ അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇവരുടെ ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവുമായി ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളും ചർച്ചകളും എന്തായാലും ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഇനി പോകേണ്ടത് കഴിഞ്ഞ ദിവസം മുട്ടിലിഴഞ്ഞുള്ള സമരത്തെ കുറിച്ച്, മുട്ട് പൊട്ടിയതിനെ കുറിച്ചൊക്കെ നമ്മൾ വേദനയോടെ പങ്കുവച്ചു. ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. 24 പേർക്ക് ഉടൻ ജോലി നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ കായിക താരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച ദിവസമാണ് ഇന്നത്തേത്. കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ 8-അംഗ സമിതിയായിരിക്കും തീരുമാനം എടുക്കുക. കായിക താരങ്ങൾ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 24 പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അവർ 2-3 ഇഷ്യൂസ് പറഞ്ഞു. അതൊരു കമ്മിറ്റിയെ വെച്ച് അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ എന്താണോ ഒരു പ്രശ്നം ഉന്നയിക്കുമല്ലോ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. ഇനി സമരം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇനി ചെയ്യാനില്ല. മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി വീണ്ടും ഈ കായിക താരങ്ങളെ തെരുവിലിറക്കുന്ന ഒരു നിലപാട്, ഇനി ഒരു കായിക താരങ്ങളെയും തെരുവിലിറക്കുന്ന ഒരു നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. ഏത് സർക്കാരായാലും ഈ നാടിന് അഭിമാനമാകുന്നവരാണ്, അവരെ വീണ്ടും ഇതേമാതിരിയുള്ള ഒരു അവസ്ഥയിലോട്ട് തള്ളിവിടരുത്. ഇന്നത്തെ മന്ത്രിയുടെ ഒരു തീരുമാനം ഞങ്ങളൊരു വിജയമായി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ പറഞ്ഞ ടൈം ലിമിറ്റിനുള്ളിൽ അത് ഞങ്ങൾക്ക് നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. കാരണം ഇനിയും ഞങ്ങളെ ഇവിടെ വരാനായിട്ട് ഒരിടെ ഉണ്ടാക്കരുത് എന്നുള്ള ഒരൊറ്റ അപേക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. യെസ്, വിനീത വിജിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. വിനീത, വാർത്താമഴയിലേക്ക് സ്വാഗതം. വിനീത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സമരം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, ഇന്നത്തെ ധാരണ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അക്കാര്യത്തിൽ മന്ത്രി ഇവർക്ക് നൽകിയ ഉറപ്പുകൾ? വിജയകുമാർ, ഇന്ന് ഇവരുടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് വൈകിട്ട് 4:45 കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി ഇവർ ചർച്ച നടത്തിയത്. ചർച്ചയിൽ പ്രധാനമായും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് ഈ 54 ആളുകളുടെയും നിയമനം എന്നൊരു ആവശ്യം തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റാങ്ക് പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ട് നടക്കമുള്ള ചില ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ആ ഒരു കൂടിക്കാഴ്ചയിൽ അവർ മന്ത്രിക്ക് മുൻപിൽ വച്ചു. ഇതിൽ ആദ്യഘട്ടത്തിൽ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 24 പേർക്ക് ഉടൻ തന്നെ നിയമനം നൽകും. ഇതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ
സർക്കാർ തലത്തിൽ സ്വീകരിച്ചിട്ടു ഉണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ബാക്കി ആളുകളുടെ നിയമനത്തിനും ഒപ്പം ഇവർ മുന്നോട്ട് വെച്ച ഈ അനർഹർ അടക്കം കടന്നുകൂടി എന്നൊക്കെ പറയുന്ന ഇവരൊരു പരാതിയുണ്ട്. ഇതൊക്കെ പരിശോധിക്കുന്നതിനുമായി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. കായിക താരങ്ങളടക്കം ഈ സമിതിയിൽ ഉണ്ട് എന്നത് തന്നെയാണ്. ഈ ഒരു സമിതിയുടെ മേൽനോട്ടത്തിൽ ഇവരുടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുമെന്നൊരു ഉറപ്പ് തന്നെയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. ആ ഒരു ചർച്ച എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വിജയകരമായി എന്ന് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അടക്കം ഇന്ന് അവരുടെ ഒരു സമരം 17-ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ മുട്ടിലിഴഞ്ഞും ഒപ്പം തന്നെ ഈ കൈമുട്ടിലൊക്കെ നിരങ്ങി നീങ്ങിയും ഒക്കെയുള്ള അവരുടെ ഒരു സമരം നാം കണ്ടതാണ്. അതിന്റെയൊക്കെ ഒരു വിജയം എന്ന് തന്നെയാണ് അവർ ഇന്ന് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്ന ശരിയാണ് ചോരവീണ സമരം കൂടിയാണ് അത് ഫലം കണ്ടു എന്ന് കരുതാം. ഏതായാലും ഈ ധാരണകൾ നടപ്പാകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. നമ്മൾ ഈ വാർത്ത നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, കാരണം വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. അതെ, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വി സി നിയമനത്തിൽ തനിക്ക് കത്തെഴുതാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരമില്ല. വി സിയെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം സെർച്ച് കമ്മിറ്റിക്കാണ്. ചാൻസലർ സ്ഥാനം ഒഴിയാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. ശ്രീകാന്ത് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് ശ്രീകാന്ത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചത് ഡിപ്ലോമാറ്റിക്കായുള്ള ഒരു നടപടി മാത്രമാണ് തന്റെ ഭാഗത്തു നിന്ന് ആ കത്തിലൂടെ സംഭവിച്ചതെന്നാണ്. എന്നാൽ അത്തരം ഒരു കത്തെഴുതാനുള്ള അധികാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെ നിന്ന് എന്നുള്ള മറു ചോദ്യം ഗവർണറുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും കുഴയുകയല്ലേ? ഇന്ന് ഈ കണ്ണൂർ വി സിയുടെ നിയമനം സംബന്ധിച്ച് അപ്പീൽ ഹർജി ഹൈക്കോടതി ആ ഹർജി പരിഗണിക്കുകയും അതിന്മേൽ നോട്ടീസ് അയക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ ഇപ്പോഴത്തെ പ്രതികരണം വരുന്നത്. വി സി നിയമനത്തിൽ തനിക്ക് കത്തെഴുതാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരമില്ല എന്നുള്ളതാണ് നിലവിൽ ഗവർണർ പറയുന്നത്. വി സിയെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം സെർച്ച് കമ്മിറ്റിക്കാണ്. ചാൻസലർ സ്ഥാനം ഒഴിയാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഗവർണർ വ്യക്തമാക്കുന്നു. നിലവിൽ കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നും തനിക്ക് കോടതിയിൽ നിന്നും നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടെ വ്യക്തമാകുന്നത് അദ്ദേഹം ഈ വിവാദത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ആ തുറന്ന പോരിലേക്ക് തന്നെയാണ് ഗവർണർ നീങ്ങുന്നത് എന്ന് തന്നെയാണ്. ഓക്കെ, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡിപ്ലോമാറ്റിക്കായുള്ള കത്ത് എന്തിനു എഴുതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നാളെ ഉണ്ടാകുമോ, പ്രതീക്ഷിക്കാമോ? നോക്കാം നമുക്ക്. എന്തായാലും കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സർക്കാരിനും ഗവർണർ അടക്കമുള്ളവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോടതിയിൽ പറയേണ്ടി വരില്ല ബാക്കി കാര്യം. തീർച്ചയായും നമുക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ വാർത്താമഴയുടെ പ്രേക്ഷകരെ കൊണ്ടുപോയാലോ. ഹെഡ്ലൈൻസ് തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. കോവിഡ് നഷ്ടപരിഹാര വിതരണത്തിൽ കേരളത്തെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. സംസ്ഥാനത്തിന്റെ അവസ്ഥ പരിതാപകരം. 40,000-ലധികം പേർ മരിച്ചിട്ടും ധനസഹായം നൽകിയത് 548 പേർക്ക് മാത്രം. വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടി. 10,700 അപേക്ഷകൾ ലഭിച്ചെന്നും 1,927 എണ്ണം അംഗീകരിച്ചെന്നും കേരളം. രാജ്യത്ത് ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 101. ജാഗ്രത വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ CPIM. പ്രായപൂർത്തിയായവർക്ക് വിവാഹം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് ബൃന്ദ കാരാട്ട്. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കമെന്ന് മുസ്ലിം ലീഗ്. ഭേദഗതി ബിൽ നടപ്പു സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ നിലപാടിൽ കോൺഗ്രസിൽ അതൃപ്തി. നിലപാട് പാർട്ടി പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും. കേരളയിൽ വിഷയത്തിൽ തരൂർ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വികസന കാര്യങ്ങളിൽ തരൂരിന് സ്വതന്ത്ര അഭിപ്രായം പറയാമെന്ന് രമേശ് ചെന്നിത്തല. കേരളയിൽ LDF നിലപാടിനൊപ്പം തന്നെയെന്ന് CPI. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും പിടികൂടാൻ കഴിഞ്ഞില്ല. പ്രതിഷേധിച്ച നാട്ടുകാരെ നേരിടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. പയ്യമ്പള്ളി മേഖലയിൽ ഇന്നും കടുവയെ കണ്ടു. ഞങ്ങൾ കുറച്ച് മുന്നേ എത്തുമ്പോളെ വണ്ടീന്റെ ലൈറ്റിൽ കണ്ടു. ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടെന്ന് അറിയാണ്ട് പേടിച്ചു പോയി. പക്ഷേ പിന്നെ എന്റെ അനിയനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അവൻ ആ ടെൻഷൻ എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് OR KLU MLA. 90 മിനിറ്റ് നമ്മൾ പ്രേക്ഷകരെ വാർത്തകളുടെ മഴ നനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലെ ആദ്യ പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. വൃശ്ചിക വേലിയേറ്റത്തിൽ തുടർച്ചയായ 7-ാം ദിവസവും കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. KSRTC സ്റ്റാൻഡിൽ മലിനജലം കയറി. വെള്ളത്തിൽ തെന്നിവീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. കമ്മട്ടിപ്പാടത്ത് നിന്ന് ദിലീപ് ടി ദേവസ്യ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ദിലീപ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? സാധാരണ രാത്രിയിൽ ആ വേലിയേറ്റം ഉണ്ടാകുന്നില്ല, പുലർച്ചെയാണ് അത് തുടങ്ങുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകുന്നേരവും അത് സംഭവിച്ചു എന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ?
വിജയകുമാർ, ഞാൻ നിൽക്കുന്നത് കമ്മട്ടിപ്പാടത്താണ്. ഇന്ന് ഇവിടെ വെള്ളം കയറിയിട്ടില്ല, അതിൻ്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തുകാർ. മാത്രമല്ല, കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ഇവിടെ വെള്ളം കയറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ വെള്ളം കയറിയിട്ട് 7 ദിവസം പിന്നിട്ടു. ഇതുവരെ അധികൃതരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ പോലുമില്ല. മാത്രമല്ല, ഇവിടെ ആ വീട്ടിൽ കാണുന്ന വീട്ടുകാർ ഇതുവരെ പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല. രണ്ടുപേർക്കും പ്രായം ആയിട്ടുണ്ട്, ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. ഇറങ്ങുന്നത് തന്നെ ബൂട്ടിട്ടിട്ടാണ്, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ മലിനജലത്തിൻ്റെ ദുർഗന്ധവും, മാത്രമല്ല കൊതുക് മുട്ടയിട്ട് പെരുകിയിട്ടുണ്ട്. ഈ കൊതുക് കടിയും കൊണ്ടാണ് ഇവരും ഇവരുടെ പേരക്കുട്ടികളും എല്ലാം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോൾ കാണുന്ന ഈ ഓവുചാൽ, നമ്മുടെ താഴത്ത് തന്നെ കാണുന്ന ഓവുചാൽ നിറഞ്ഞ് കവിഞ്ഞാണ് വെള്ളം കയറുന്നത്. അതിനായി ഒരു പരിഹാരം കാണണമെന്ന്, വർഷങ്ങളായി ഇവിടെ ഈ ഓവുചാലൊന്ന് വൃത്തിയാക്കിയിട്ട് കാലങ്ങൾ കൗൺസിലർക്ക് മുമ്പാകെ ഇവർ വെച്ച ആവശ്യം തന്നെ, ഈ ഓവുചാലൊന്ന് വൃത്തിയാക്കുക, കെട്ടിക്കിടക്കുന്ന ചെളി നീക്കം ചെയ്യുക, വെള്ളം ഒഴുക്കി വിടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തത്. പക്ഷേ ഇതുവരെ യാതൊരു വിധത്തിലുള്ള, നമുക്ക് ഇവരുടെ ഒരു താമസക്കാരിയോട് തന്നെ ചോദിക്കാം എന്താണ് ഇവരുടെ അവസ്ഥ എന്ന്. ചേച്ചി, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൊതുക് ശല്യം ഇവിടെ നിന്ന് ഒരു കുടം വെള്ളം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇത്ര വെള്ളത്തിൽ നീന്തിയിട്ട് വേണം ഞങ്ങൾ ഒരു കുടം വെള്ളം കുടിക്കാനുള്ള വെള്ളം. അത് ഈ അണ്ട വെള്ളമാണ് കുടിക്കണത്, നമുക്കറിയാൻ പറ്റില്ല എന്ത് വെള്ളമാണെന്ന്. പക്ഷെ നമ്മൾ അത് കുടി വെള്ളമാണെന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കണത്. ഇതിൽ നിന്ന് വല്ല അസുഖങ്ങളുണ്ടാകും നമുക്കറിയാൻ പറ്റുമോ? എത്ര ദിവസം എന്ന് വെച്ചാൽ മഴ പെയ്താൽ ഇത് തന്നെ, ഇപ്പം ഏറ്റ വെള്ളം കയറിയാൽ ഇത് തന്നെ. ഞങ്ങൾ നീന്തി ആണ് വീട്ടു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ, പുറത്തിറങ്ങണമെങ്കിൽ ഞങ്ങൾ വെള്ളം നീന്തിയിട്ട് വേണം. ആരെങ്കിലും അധികാരികൾ ആരെങ്കിലും ഓരോ വോട്ടർമാർ വരും, അപ്പം അവരോട് കാര്യങ്ങൾ പറയും. അത് ഇത് തന്നെ അവസ്ഥ. പരിഹാരം ഞങ്ങൾക്ക് കാണെ പൊക്കി കിട്ടണം. ഈ വെള്ളക്കെട്ട് മാറ്റിക്കിട്ടണം. വെള്ളക്കെട്ട് മാറ്റി കിട്ടണം. കുടിവെള്ളം ശുദ്ധീകരണ വെള്ളവും വേണം. വിജയകുമാർ, ഇവർ പറയുന്നത് ഈ കാന വൃത്തിയാക്കണം, അതുപോലെ കാന അല്പം ഉയർത്തിക്കെട്ടണം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓവുചാലുണ്ട്, ഈ ഓവുചാൽ നിറഞ്ഞു കവിഞ്ഞാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം. ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം മോശമാണ് അവിടുത്തെ അവസ്ഥ എന്നത് നമുക്ക് കാണാൻ കഴിയും. ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാകും. ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതാണ്. ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ്, പക്ഷേ അത് മെച്ചപ്പെടുത്താൻ, സാഹചര്യം മെച്ചപ്പെടുത്താൻ എന്തായാലും അധികൃതർക്ക് കഴിയും. അതിനുള്ള സാഹചര്യം ഉണ്ടാവണം, അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം പരിഹരിക്കുകയും വേണം. നമ്മളിനി പോകുന്നത് അതുപോലെ തന്നെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്കാണ്. ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഈ മാസം 21 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടണമെന്നാണ് അവരുടെ ആവശ്യം. ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും പ്രതികരണങ്ങൾ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കി വരാം. ബസ് ചാർജ് വർധന ഉടനുണ്ടാകുമെന്ന വാർത്തകൾ വരുന്നു. സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് എങ്ങനെയാണ് യാത്രക്കാരെയും സ്വകാര്യ ബസ് ഉടമകളെയും ജീവനക്കാരെയും ബാധിക്കുക? നമ്മൾ അന്വേഷിക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാണെങ്കിൽ കൂട്ടായിരിക്കും, അവർ നിവർത്തിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇത് പണിയുന്നു, എന്നാ കളക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബാലൻസ് കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ ബാറ്റ, വണ്ടിയുടെ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ വരുമ്പോഴത്തേക്കും ബസ് ചാർജ് വർധന അത്യാവശ്യമാണ്. രാവിലെ ഞങ്ങൾ 5 മണിക്ക് എനിക്ക് വന്നതാണ്, അതിനുള്ള ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 5:06-7:08 വരെ ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ നിസ്സാര ശമ്പളത്തിനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടു ചെലവും കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. എസ് ടി ഓടുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ പോയി വന്നതിന് 50 രൂപ ഇപ്പം ഞങ്ങൾക്ക് അങ്ങാടിയും കാടും കൂടി. ഇനിയിപ്പോൾ ആ എസ് ടി കൂടി ആവണമെങ്കിൽ ഒരു ദിവസം തന്നെ 100 രൂപ വെച്ചോ. അതൊരു നല്ല കാര്യം, കൂട്ടുന്നതൊക്കെ ആലോചിച്ച് ചെയ്യുക. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് ഉണ്ടാക്കാൻ പറ്റുക? കൂട്ടിയ സാധനം ഇതുവരെയും നമുക്ക് കുറച്ച് കിട്ടുന്നില്ല. ചാർജ് മാത്രമല്ല, എല്ലാ സാധനത്തിനും വില കൂടുതല. മൊബൈൽ ചാർജ് ആണെങ്കിലും അതെ. പിന്നെ അവർക്കും കൂട്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അവർക്കും വേണ്ടേ? ആളുകൾക്കാണ് പ്രശ്നം, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. 2 രൂപ ബസ് ചാർജ് കൂട്ടി നടത്തുന്നത് കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യമില്ല. എന്റെ ആവശ്യമില്ല. ഇപ്പൊ സാധാരണക്കാരനെ പൊതുവെ എല്ലാം കൊണ്ട് ബാധിച്ചിരിക്കണല്ലോ, എല്ലാത്തിലും വിലക്കയറ്റമല്ലേ. ബാക്കിയുടെ ഇതും നടക്കും. നമ്മളെങ്ങനെയാണേലും അങ്ങനെ ജീവിച്ചു പോകാനുണ്ടെങ്കിൽ പട്ടിണി നല്ല ജീവിക്കലും അത്രേ നടക്കൂടെ, അത്രേ ഉള്ളൂ. കൂലിപ്പണിക്കാരാണ്, ഞങ്ങൾക്ക് കിട്ടുന്നത് തുച്ഛമായ കാശാണ്.
അപ്പൊ പിന്നെ ബസ് കാശ് കൂട്ടിയേ പോയാ ഇപ്പൊ എല്ലാവരും കൊടുക്കണേ ഞങ്ങളും കൊടുക്കണം അത്രേ ഉള്ളൂ. കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് തന്നെ ബാധിക്കും. കാരണം എന്ന് വെച്ചാല് നമുക്ക് വരുമാനം അതിനനുസരിച്ച് കിട്ടുന്നില്ലല്ലോ, ഒരു ഇൻകം കിട്ടുന്നില്ല. അപ്പൊ ഇവരിത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാവലിംഗും കാര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കും. ബസ് ചാർജ് വർധന സാധാരണക്കാരന്റെ നടുവൊടിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ തങ്ങൾക്കും ജീവിക്കണ്ടേ എന്നാണ് ബസ് ഉടമകളും തൊഴിലാളികളും ചോദിക്കുന്നത്. വി എസ് രാഹുലിനൊപ്പം സി ശ്രീകുമാരൻ, 24 കൊച്ചി. അപ്പോൾ ബസ് സമരം വരുന്നുണ്ട് എന്നതാണ് ഈ വാർത്തയുടെ ഒരു ചുരുക്കം. അതാണ് നൽകാൻ കഴിയുന്ന ഒരു മുന്നറിയിപ്പ്. അതെ, അപ്പോൾ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ, ഈ പകലിൽ വന്ന മറ്റു വാർത്ത ഏതൊക്കെയാണെന്ന് വളരെ വേഗത്തിൽ ചുരുക്കത്തിൽ കണ്ടുവരാം. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി വിപുലപ്പെടുത്തി സർക്കാർ. ദേശീയ പെൻഷൻ പദ്ധതിയിൽ അംഗമായ വിരമിച്ചവർക്കും ആശ്രിതർക്കും പദ്ധതിയിൽ അംഗമാകാം. 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ചടച്ചാൽ സൗജന്യ ചികിത്സ ലഭ്യമാകും. 2019 നവംബറിന് ശേഷം കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ മെഡിസെപ്പിൽ അംഗമാകണമെന്ന് നിർദ്ദേശം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി ഇടതെംപിമാർ. കേരയിൽ പദ്ധതിയെ തകർക്കാനുള്ള UDF BJP നീക്കത്തിനൊപ്പം നിൽക്കരുതെന്ന് എംപിമാർ. കേരയിൽ കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമെന്നും കേന്ദ്രമന്ത്രിയോട് ഇടതെംപിമാർ. പെഗസിസ് ഫോൺ ചോർത്തലിൽ പശ്ചിമബംഗാൾ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ ജുഡീഷ്യൽ കമ്മീഷൻ നടപടികൾക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ. നടപടി സുപ്രീംകോടതി സ്വതന്ത്ര വിദഗ്ധ സമിതി രൂപീകരിച്ച ശേഷവും കമ്മീഷൻ പ്രവർത്തനം തുടരുകയാണെന്ന പരാതിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തി ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച്. ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുതെന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ. ഭരണസമിതി മാറിയാലും ജനകീയ ഹോട്ടലുകളിലെ അംഗങ്ങളെ മാറ്റാൻ പാടില്ലെന്നും കരാർ പുതുക്കി നൽകണമെന്നും സർക്കാർ. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ കൈക്കൂലിക്കേസിൽ കോട്ടയം ജില്ലാ ഓഫീസർ AM ഹാരിസിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ അന്വേഷണം ശക്തമാക്കി വിജിലൻസ്. മുൻ ജില്ലാ ഓഫീസർ ജോസ്മോന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ. ജോസ്മോൻ ഒളിവിലെന്ന് സൂചന. ആലപ്പുഴ ചന്ദരൂരിൽ ട്രെയിൻ തട്ടി അച്ഛനും മകനും ദാരുണാന്ത്യം. മരിച്ചത് പുളിത്തറ വീട്ടിൽ പുരുഷനും മകൻ നിതിനും. അപകടമുണ്ടായത് പാളത്തിൽ നിൽക്കുകയായിരുന്ന മകനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ. തമിഴ്നാട് തിരുനെൽവേലിയിൽ സ്കൂളിലെ ശുചിമുറിയുടെ മതിൽ തകർന്ന് 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റ 3 കുട്ടികളുടെ നില ഗുരുതരം. അപകടമുണ്ടായത് പാളയംകോട്ടെ സാഫ്റ്റർ മെട്രിക്കുലേഷൻ സ്കൂളിൽ. അപ്പോൾ ഈ വാർത്താ പകലിലെ വാർത്തകളുടെ ഒരു ചുരുക്കമാണ് നമ്മൾ കണ്ടത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് പോകുന്നത്. LJDയിൽ കാര്യങ്ങളെല്ലാം സമവായത്തിലെത്തിയെന്ന് കരുതിയിരുന്നിടത്ത് ആ നീക്കം പാളി എന്നുള്ള വാർത്ത വരുന്നു. ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് പാർട്ടി അംഗത്വം രാജിവെച്ചു. അംഗത്തിൽ അജയ്കുമാർ, വി രാജേഷ്, പ്രേം എന്നിവരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പരാതികളിൽ MV ശ്രേയാംസ് കുമാർ വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാണ് രാജിവെച്ചവരുടെ ആരോപണം. LJDയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടരുന്നുവെന്നായിരുന്നു വി സുരേന്ദ്രൻ പിള്ളയുടെ പ്രതികരണം. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അമീൻ, ഇക്കാര്യത്തിൽ ഈ പുറത്തുപോയ നേതാക്കന്മാരുടെ അടുത്ത നീക്കം എന്താണ്? ശ്രേയാംസ് കുമാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണത്തിന് ഇന്ന് തയ്യാറായിട്ടുണ്ടോ? വിജയകുമാർ, സുജയ, LJD സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും രൂക്ഷമായി തന്നെ തുടരുകയായിരുന്നു. പലപ്പോഴും ഒരു ഭിന്നിപ്പിന്റെയും പിളർപ്പിന്റെയും വക്കിൽ കാര്യങ്ങൾ എത്തിയെങ്കിലും പിന്നെ ഒരു സമവായത്തിന്റെ സാധ്യത തെളിഞ്ഞു വരികയായിരുന്നു. പല ഘട്ടങ്ങളിൽ പല വേളകളിൽ സമവായ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. എന്നാൽ ഒടുവിലത്തെ സമവായ ശ്രമവും പാളി എന്നതുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസും സെക്രട്ടറിമാരായ മറ്റു 2 പേരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. അവരേറ്റവും പ്രധാനമായും അതിനെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളും പാർട്ടിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളുമാണ് രാജിക്ക് കാരണമായും അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഔദ്യോഗിക പക്ഷവും ഷെയ്ഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള വിമതപക്ഷവും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള തർക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുകയായിരുന്നു. അതിലേറ്റവും പലപ്പോഴായി പ്രശ്നപരിഹാര ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഈ തർക്കങ്ങൾ രൂക്ഷമായപ്പോൾ ഔദ്യോഗിക പക്ഷം വിമതപക്ഷത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. അതിൽ ഷെയ്ഖ് പി ഹാരിസിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മറ്റു ചിലരെ സംസ്ഥാന ഭാരവാഹി പട്ടിക സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുകയും വി സുരേന്ദ്രൻ പിള്ളയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നപരിഹാര സമവായ ചർച്ചകളുടെ ഭാഗമായി വിമതപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അച്ചടക്ക നടപടി സ്വീകരിച്ച ആളുകൾക്ക് മേലുള്ള അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ അത് ഈ ചർച്ചയിൽ സംബന്ധിച്ച MV ശ്രേയാംസ് കുമാർ പിന്നീട് അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ രാജിക്ക് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ
രാജ്യവെക്കും എൽ ജെ ഡി വലിയ ഒരു പിളർപ്പിലേക്ക് പോകുമെന്നുള്ളതാണ് ഷെയ്ഖ് പി ഹാരിസും ഒപ്പമുള്ളവരും അവകാശപ്പെടുന്നത്. എന്നാൽ ഷെയ്ഖ് പി ഹാരിസിന്റെ രാജി ഉൾപ്പെടെയുള്ള നിലവിലെ നീക്കങ്ങളെ ഒരു സമ്മർദ്ദ തന്ത്രമായാണ് ഔദ്യോഗിക പക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നും ഔദ്യോഗിക പക്ഷം നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും രാജ്യസഭാ അംഗമായിട്ടുള്ള എം വി ശ്രേയാംസ്കുമാർ രാജ്യസഭാ സമ്മേളനത്തിനായി ഡൽഹിയിലാണ്. അദ്ദേഹം സമ്മേളനം കഴിഞ്ഞ് തലസ്ഥാനത്തേക്ക് മടങ്ങി വന്നതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ അതിനുശേഷം നിലവിലെ തർക്കം ഏതു രീതിയിൽ പര്യവസാനിക്കുമെന്നുള്ളത് കണ്ടറിയാം. വിവരങ്ങൾ നൽകിയത് അല്ലമീൻ, തിരുവനന്തപുരത്ത് നിന്ന്. കുണൂർ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ബുധനാഴ്ച ബംഗളൂരുവിലെ സൈനിക ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ മൃതദേഹം സംസ്കരിച്ചു. അദ്ദേഹത്തിന് ജന്മനാടായ ഭോപ്പാലിൽ പൂർണ്ണ സൈനിക സർക്കാർ ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ത്രിവർണ പതാക പുതപ്പിച്ച പുഷ്പങ്ങളാൽ അലങ്കരിച്ച സൈനിക ട്രക്കിലാണ് ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്ന് ബൈരാഗഡിലെ ശ്മശാനത്തിലെത്തിച്ചത്. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, മന്ത്രി ബിശ്വാസ് സാരംഗ് ഉൾപ്പെടെയുള്ളവർ വിലാപയാത്രയുടെ ഭാഗമായി. ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച സംയുക്ത സൈനിക മേധാവി അടക്കമുള്ളവരെ CPIM അപമാനിച്ചതായി BJP. ദേശസുരക്ഷ അപകടത്തിലാക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടെന്ന് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് MP വിമർശിച്ചു. കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും ഗ്രൂപ്പുകളും വിദ്വേഷ പ്രകടനം നടത്തുകയാണെന്നും BJP വിമർശിക്കുന്നു. To have political operatives in Kerala make these statements which are downright denigrating his service, his sacrifice, in our opinion is something that needs to be called out, that needs to be drawn attention to for the people of India, and collectively cause them to take action against those who conduct themselves that way. മറ്റ് ചില ദേശീയ വാർത്തകളിലൂടെ നമുക്ക് പരിശോധിക്കാം. പഞ്ചാബിൽ BJPയുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുമെന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. പഞ്ചാബിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം. സീറ്റ് വീതം വെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും പറഞ്ഞു. ജയസാധ്യതയാകും സീറ്റ് വീതം വെപ്പിലെ പ്രധാന മാനദണ്ഡമെന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ബൽറാം നെടുങ്ങാടി. പഞ്ചാബ് പിടിക്കാൻ ക്യാപ്റ്റനെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള അമിത്ഷായുടെ തന്ത്രത്തിന്റെ ഇന്നത്തെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ തിരിച്ചടി നേരിടുമെന്ന് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതോടുകൂടി തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായുള്ള സഖ്യം സംബന്ധിച്ചുള്ള നീക്കങ്ങളും. കഴിഞ്ഞ 7 തവണയായി അമരീന്ദർ സിംഗും വിവിധ BJP നേതാക്കൾ അമിത്ഷാ ഉൾപ്പെടെയും ഉള്ളവരുമായി ചർച്ച നടത്തിയെങ്കിലും സഖ്യം സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായില്ല. എന്നാൽ ഇന്ന് പഞ്ചാബിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി ഉള്ള ചർച്ചയ്ക്ക് ശേഷമാണ് അമരീന്ദർ സിംഗ് സഖ്യം ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ സീറ്റ് പങ്കുവയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലായിരിക്കും ചർച്ചയാകുക. ഓരോ സീറ്റിലെയും സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അത് ആര് ഈ അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസ് ആണോ BJP ആണോ മത്സരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ ഈ ശിരോമണി അകാലിദൾ വിട്ടുവന്ന 2 ഭിന്ന ഗ്രൂപ്പുകളുമായും BJP ഇന്ന് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും പഞ്ചാബിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചതുഷ്കോണ മത്സരമാകും ഉണ്ടാകുക എന്ന് വ്യക്തമായിരിക്കുകയാണ്. യെസ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബിൽ BJP സഖ്യം രൂപപ്പെടുന്നു അല്ലേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി. തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കുറെ കൂടി വിശദമായ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് വാർത്തകളിലൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ് പഞ്ചാബ്. അതെ, നമ്മൾ ഇനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട് തിരുനെൽവേലിയിൽ സ്കൂളിലെ ശുചിമുറിയുടെ ചുമരിടിഞ്ഞു വീണ് 3 കുട്ടികൾ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. സുധീഷ്, വിശ്വരഞ്ജൻ, അൻപഴകൻ എന്നിവരാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. പാളയംകോട്ട സാഫ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപകടം. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. മനേഷ്, എന്താണ് സംഭവിച്ചത്? ഇത് കാലപ്പഴക്കം കൊണ്ടുണ്ടായ ദുരന്തമാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? വിജയകുമാർ, പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസും അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ പറയുന്നത് ഈ കെട്ടിടത്തിന് കൃത്യമായ ഒരു അടിത്തറ ബലമുള്ള ഒരു അടിത്തറ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് ഈ സ്വകാര്യ സ്കൂളിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കെട്ടിടത്തിന്, ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് ബലമായ അടിത്തറ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, അത്തരത്തിലാണ് ഇപ്പോൾ കേസ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ 11 മണിയോടുകൂടിയാണ് അപകടം. ഇടവേള സമയത്ത്, സ്കൂളിന്റെ ഇടവേള സമയത്ത് ശുചിമുറിയിലേക്ക് പോയതായിരുന്നു ഈ 7 കുട്ടികളും. ഒരു ഈ പറഞ്ഞ ശുചിമുറി
അടിമുറിയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് ഈ കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അതിൽ ഏഴ് പേരും ഈ ചുമരിന് ഇടയിൽ തന്നെ പെടുകയും ചെയ്തു. വളരെ കഷ്ടപ്പെട്ടാണ് അഗ്നിശമന സേനയും ഒക്കെ നിന്ന് വളരെ വേഗത്തിലുള്ള നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ ഏഴ് പേരെയും അവിടെ നിന്നും എടുക്കാൻ സാധിച്ചത്. പക്ഷേ അതിൽ രണ്ട് കുട്ടികൾ അപ്പോൾ തന്നെ മരിച്ചിരുന്നു. സുധീഷും വിശ്വരഞ്ജനും, അതായത് ആറാം ക്ലാസ്സിലാണ് സുധീഷ് പഠിക്കുന്നത്, വിശ്വരഞ്ജൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അൻപഴകൻ. അൻപഴകൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കുമാണ് മരിച്ചത്. നാല് കുട്ടികൾക്ക് പരിക്കുണ്ട്. അവർ തിരുനെൽവേലിയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ, അതായത് ഈ നാല് കുട്ടികളുടെയും ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് മരിച്ചത്. ഉണ്ടായത് വിശദാംശങ്ങളാണ് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് നൽകിയത്. നമുക്ക് ഇനി മറ്റ് ദേശീയ വാർത്തകൾ വേഗത്തിൽ ചുരുക്കത്തിൽ പരിശോധിക്കാം. ഇന്ത്യൻ ന്യൂസ് റീൽ. രാജ്യത്ത് 7447 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 391 മരണം. 136 കോടി കടന്ന് വാക്സിനേഷൻ നിരക്ക്. തുടർച്ചയായ പ്രതിപക്ഷ ബഹളത്തിനു പിന്നാലെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഖിംപൂർ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ടീനയുടെ രാജി ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ. സഭയിലെ ബലാത്സംഗ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് കർണാടക MLA KR രമേഷ് കുമാർ. ക്ഷമാപണം, ബലാത്സംഗം തടയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആസ്വദിക്കൂ എന്ന പരാമർശം വൻ വിവാദമായതിനു പിന്നാലെ. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും മുൻ സ്പീക്കറുമാണ് KR രമേഷ് കുമാർ. 2022 ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ക്ഷേമപ്രവർത്തനങ്ങളിലെ നിക്ഷേപങ്ങൾ രാജ്യത്തെ GDP നിരക്ക് ഉയർത്തും. GDP പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാനുഷിക മുഖം നൽകിയെന്നും അമിത്ഷാ. ഡൽഹി കലാപക്കാലത്ത് വിദ്വേഷ പ്രസംഗം നടത്തിയ BJP നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ ഇടപെട്ട് സുപ്രീംകോടതി. 3 മാസത്തിനകം തീരുമാനമെടുക്കാൻ ഡൽഹി ഹൈക്കോടതിക്ക് സുപ്രീംകോടതി നിർദ്ദേശം. ഇടപെടൽ എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കൊന്നൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലേക്ക് മരിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഭോപ്പാലിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത് പൂർണ്ണ സൈനിക സർക്കാർ ബഹുമതികളോടെ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യോപചാരമർപ്പിച്ചു. ഭൂട്ടാൻ സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. എൻഗഡാക് പെൽഗി ഖോർലോ പുരസ്കാരം. രാജാവ് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചതിൽ അതീവ സന്തോഷമെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോക്ടർ ലോട്ടെ ഷെറിംഗ്. തമിഴ്നാട് സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ച് അണ്ണാ DMK ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും സർക്കാർ പാലിച്ചില്ലെന്ന ആരോപണം. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി O. പനീർശെൽവവും എടപ്പാടി പളനിസ്വാമിയും. തമിഴ്നാട് കോയമ്പത്തൂരിൽ 15-വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് ബലാത്സംഗം ചെയ്ത ശേഷമെന്ന് പോലീസ്. അയൽവാസി മുത്തുകുമാർ അറസ്റ്റിൽ. മാലിന്യക്കൂണിൽ നിന്ന് അഴുകിനിലിൽ മൃതദേഹം കണ്ടെടുത്തത് ഇന്നലെ. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 889 പോയിന്റ് നഷ്ടത്തിൽ 57,011 വ്യാപാരം അവസാനിപ്പിച്ചു. സൂചികകളെ ബാധിച്ചത് വിദേശ നിക്ഷേപകർ വൻതോതിൽ നിക്ഷേപം പിൻവലിച്ചത്. ഒരു ദിവസത്തെ മുഴുവൻ വാർത്തകളും 1.5 മണിക്കൂറിൽ 90 മിനിറ്റിൽ ചുരുക്കുന്ന വാർത്താമഴ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് അടുത്തതായി പരിശോധിക്കേണ്ടത് രാജ്യാന്തര വാർത്തകളാണ്. കാണാം ബേണിംഗ് ന്യൂസ്. എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. PP ജെയിംസ്, സ്വാഗതം വാർത്താമഴയിലേക്ക്. വടക്കൻ കൊറിയയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏകാധിപതിയായ ഉന്നിന്റെ 10th വാർഷികം, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വാർഷിക ആഘോഷങ്ങൾ വളരെ വ്യത്യസ്തമായ ആഘോഷങ്ങളാണ്. നമ്മളൊന്നും ആഘോഷിക്കുന്നത് പോലെ അല്ല അദ്ദേഹത്തിന്റെ ആഘോഷവും. എന്തൊക്കെയാണ് ആഘോഷങ്ങളുടെ വിവരങ്ങൾ PP ജെയിംസ്? വിജയകുമാർ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവിടെ കോവിഡിനും കടുത്ത പട്ടിണിക്കും നടുവിലാണ് വടക്കൻ കൊറിയ കഴിയുന്നത്. ലോകം മുഴുവനായിട്ട് അത് ഏതാണ്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചൈനയായിട്ട് മാത്രമാണ് അതിന് അടുപ്പമുണ്ടായിരുന്നത്. ഇപ്പോൾ ചൈനയിലെ അതിർത്തിയും ഏതാണ്ട് അടച്ചിട്ട അവസ്ഥയിലാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഏകാധിപതി എന്ന നിലയിലാണ് കിം ജോങ് ഉൻ നിൽക്കുന്നത്. പക്ഷേ ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ വേണ്ട ബാലിസ്റ്റിക് മിസൈലുകൾ കയ്യിലുണ്ട്. ഒരു ഭാഗത്ത് കടുത്ത പട്ടിണി, കോവിഡ് വ്യാപിക്കുന്നു, വേണ്ടത്ര ആശുപത്രി സംവിധാനങ്ങളില്ല. അതിനിടയിലാണ് 10th വാർഷികം. 27 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോഴാണ് അദ്ദേഹം അധികാരമേറ്റെടുത്തത്. അന്ന് അധികമൊന്നും അറിയപ്പെടാത്ത ആൾ 37 വയസ്സായപ്പോഴേക്കും ലോകത്തെ വിറപ്പിക്കുന്ന ഒരു വികൃതി പയ്യൻ എന്ന തരത്തിലേക്ക് മാറി.
ഇപ്പൊ അവിടെ 10 ദിവസം അതിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഉണ്ട്, സ്വാഭാവികമായിട്ട് മിലിറ്ററി പരേഡ് ഉണ്ട്, ഒപ്പം വലിയ രീതിയിലുള്ള ഒരു ഏകാധിപതിയുടെ രൂപങ്ങളാണ് കാണിക്കുന്നത്. ചിരിക്കാൻ പാടില്ല, കരയരുത്, അതുപോലെ തന്നെ പോപ്പ് സംഗീതം പാടില്ല, പോപ്പ് കെ സംഗീതത്തിൽ ഇത് ചെയ്ത ആൾക്കാരെ വെടിവെച്ചു കൊന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ ഏറ്റവും ശക്തനായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, അമ്മാവനെ എന്താ പറയുക, അദ്ദേഹം അധികാരത്തിൽ മുന്നോട്ട് പോകുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അതുപോലെ അദ്ദേഹത്തെ എതിർത്തവരെയൊക്കെ കൊലപ്പെടുത്തി. ഒരുപാട് പേര്, 100-ലേറെ നേതാക്കൾ സൗത്ത് കൊറിയയിലേക്കും ചൈനയിലേക്കും രക്ഷപ്പെട്ടാണ് നിന്നത്. അതിൽ നിന്ന് പലരും രക്ഷപ്പെടാതിരിക്കാൻ മുള്ളുവേലി കെട്ടി അതിർത്തി തിരിച്ചു. പോകുന്നവരെ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലാനാണ് ഉത്തരവിട്ടിരുന്നത്. ഈ രീതിയിൽ ഒരു കടുത്ത ഏകാധിപതിയുടെ ചിത്രവുമായിട്ടാണ് അദ്ദേഹം 10 വർഷം ഭരിച്ചത്. അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ അവിടെ ഒരു പട്ടാള അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ പട്ടാളമല്ല, ആർക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ എന്താ പറയുക, ഏകാധിപതിയായ ഒരു തരത്തിലേക്ക് ജനങ്ങളെ മുഴുവൻ വിറപ്പിച്ചു വച്ചിരിക്കുകയാണ്. 2.5 കോടി ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, കടുത്ത പട്ടിണിയിലാണ് വിജയകുമാർ. എന്ന് മാത്രമല്ല, ട്രംപ് ആയിട്ട് മാത്രമാണ് ഒരു ചർച്ച. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഡൊണാൾഡ് ട്രംപാണ് ആ ധൈര്യം കാണിച്ചത്. അവിടെ പോയി ചർച്ച നടത്തി. സിംഗപ്പൂരിലായിരുന്നു ആദ്യത്തെ ചർച്ച. പിന്നീട് രണ്ടുപേരും സൗത്ത് കൊറിയയുടെയും നോർത്ത് കൊറിയയുടെയും ബോർഡർ വാളിൽ നിന്ന് കണ്ടുമുട്ടി. എന്തായാലും അതിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നില്ല. ഇപ്പൊ അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ച് 100-ലേറെ ബാലിസ്റ്റിക് മിസൈലുകളും ആണവായുധങ്ങളും നിർമ്മിച്ച് നിൽക്കുകയാണ് കിം ജോങ് ഉൻ. ബ്രിട്ടനിലേക്ക് ഒന്ന് പോകണം. അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും ഈ നോർത്ത് ഷ്രോപ്ഷെയർ എന്ന് പറയുന്ന സീറ്റ്, അത് വലിയ എഡ്ജ് ഉണ്ടായിരുന്ന ഒരു സീറ്റിലാണ് വലിയ ഒരു പിന്നോട്ട് പോകലിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഭരണപക്ഷത്തിനുള്ള സ്വാധീനം പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇല്ലാതാകുന്ന ഒരു സൂചന, അതാണോ ഇപ്പോൾ ഈ നോർത്ത് ഷ്രോപ്ഷെയറിൽ നമ്മൾ കണ്ടത്? സുജയ, ഒരു കാര്യം വളരെ വ്യക്തമായി, പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂർ മുമ്പാണ് ബോറിസ് ജോൺസനെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട 100 MPs കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ രംഗത്ത് വന്നത്. എതിർപാർട്ടി MPs വോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ രക്ഷപ്പെട്ടത്, അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അത് പാസ്സാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ക്രിസ്മസ് പാർട്ടി കഴിഞ്ഞ വർഷം അദ്ദേഹം ഡൗണിംഗ് സീറ്റിൽ നടത്തി. അതിൻ്റെ രേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു, അതിൻ്റെ വിഷ്വൽസ് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ലോക്ക്ഡൗണിലായിരുന്ന കാലഘട്ടത്തിലാണ് ഈ രീതിയിൽ ബോറിസ് ജോൺസൺ പെരുമാറിയത്. ഇതൊക്കെ ഇലക്ഷനിൽ പ്രതിഫലിച്ചു. സുജയെ പറഞ്ഞ പോലെ ഷോപ്ഷെയറിൽ, നോർത്ത് ഷോപ്ഷെയറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബോറിസ് ജോൺസന്റെ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവിടെ ജയിച്ചിരിക്കുന്ന ഹെലൻ മോർഗനാണ്, ലിബറൽ ഡെമോക്രാറ്റാണ്. അതിൽ സുജയെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 200 വർഷത്തിനുള്ളിൽ ഇതാദ്യമായിട്ടാണ് ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടി അവിടെ പരാജയപ്പെടുന്നത്. ആ തരത്തിലാണ് ബ്രിട്ടന്റെ വികാരം മുഴുവൻ കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കിയാൽ ബോറിസ് ജോൺസനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നാണ് അവരുടെ MPs തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സമയം ഒട്ടും സുഖമായിട്ടുള്ള അവസ്ഥയല്ല. ലേബർ പാർട്ടി പോലും 3rd സ്ഥാനത്തേക്ക് പോയി. ലിബറൽ ഡെമോക്രാറ്റുകൾ ഉദയം ചെയ്യുന്നതിൻ്റെ ഒരു ഇതുകൂടിയാണ് ബ്രിട്ടനിൽ കാണുന്നത്. കോവിഡ് അവിടെ ഒമിക്രോൺ വലിയ രീതിയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിലും ഡെൻമാർക്കിലും സൗത്ത് ആഫ്രിക്കയിലുമാണ് ഇപ്പൊ വലിയ രീതിയിൽ ഒമിക്രോൺ കൂടുന്നത്. അമേരിക്കയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഓക്കെ, പിപി ജെയിംസ്, ഞാൻ ഈ നമ്മുടെ മോർഗന്റെ വിക്ടറി സ്പീച്ച് ഉണ്ടല്ലോ വിജയകുമാർ, അതും വളരെ ഏറെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ബോറിസ് ജോൺസൺ ദ പാർട്ടി ഈസ് ഓവർ എന്നാണ് പറയുന്നത്. നമുക്ക് ഇനി ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടത്? നമുക്ക് ഇന്ത്യക്ക് കൂടുതൽ റഫാൽ വിമാനങ്ങൾ നൽകാമെന്ന ഫ്രാൻസിന്റെ വെളിപ്പെടുത്തലുണ്ട്, ഫ്രാൻസിന്റെ പ്രഖ്യാപനമുണ്ട്. ഒപ്പം ഈ അതിർത്തിയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള അമേരിക്കയുടെ റിപ്പോർട്ടുമുണ്ട്. ഈ രണ്ട് സംഗതികളും ചേർത്ത് വെച്ചാൽ എന്തൊക്കെയാണ് പി പി ജെയിംസ് നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയുന്നത്? വിജയകുമാർ, ഒരു തരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി ഒരു ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ കൂടി വരുന്നതിന്റെ ഒരു സൂചന കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഫ്രഞ്ച് യുദ്ധകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചൈനയ്ക്കെതിരെയുള്ള നീക്കത്തിൽ ഇന്ത്യക്ക് കൂടുതൽ റഫേൽ വിമാനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഫ്രാൻസ് പ്രതികരിച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മേധാവിത്വം, പ്രത്യേകിച്ച് ആംഗല മെർക്കൽ ജർമ്മൻ ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഫ്രാൻസിന് മേൽ വരികയാണ്. ഇമ്മാനുവൽ മാക്രോൺ ഇന്ന് വളരെ ശക്തമായി ഉക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ജർമ്മൻ ചാൻസലർ, പുതിയ ചാൻസലർ ഓലഫ് ഷോൾസ്, അദ്ദേഹം റഷ്യക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ചൈനയുമായിട്ട് ആംഗല മെർക്കലിന് ജർമ്മനി ഇവിടെ മുൻ ചാൻസലർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ ബന്ധം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ് ഓലഫ് ഷോൾസ് സംസാരിക്കുന്നത്. ചൈനയും റഷ്യയ്ക്കുമെതിരെ യൂറോപ്പും അമേരിക്കയും വീണ്ടും
ഒന്നിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. പക്ഷേ ഇന്ത്യക്കുള്ളൊരു ഒരു മെച്ചം വന്നിരിക്കുന്നത് അമേരിക്കയുമായിട്ടും ബന്ധമുണ്ട്, റഷ്യയുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എഡ്ജാണ്. പക്ഷേ അതൊരു കേക്ക് വാക്കാണ്, പ്രത്യേകിച്ച് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ സീ എന്ന് പറയുന്ന പോലെയാണ്. ഒരു ഭാഗത്ത് റഷ്യയെ കൂടെ നിർത്തണം, എതിരാളികളായിട്ടുള്ള അമേരിക്കയും സഖ്യകക്ഷികളെയും കൂടെ നിർത്തുക എന്നുള്ളത് വലിയ കാര്യമാണെന്ന് മാത്രമല്ല അപ്പുറത്ത് ചൈനയും പാകിസ്ഥാനും നമ്മുടെ ബോർഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചൈനീസ് അതിർത്തിയിൽ വലിയ രീതിയിൽ സേനാവിന്യാസം കൂട്ടിയിരിക്കുന്നതിനെക്കുറിച്ചാണ് പെൻറ്റഗൺ ഇന്ന് വളരെ വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കെതിരെയുള്ള നീക്കം ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസിനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉള്ള നീക്കത്തിന് തുല്യമാണെന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് പറയുക മാത്രമല്ല, എന്നാൽ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് ഒരുപക്ഷെ ചൈന പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ചൈന ശക്തമായ രീതിയിൽ വന്നപ്പോഴും അരുണാചൽ പ്രദേശിലും ലഡാക്കിലും വന്നപ്പോഴും ഇന്ത്യ വലിയ രീതിയിലുള്ള ചെറുത്ത് നിൽപ്പ് നടത്തുന്നു. തണുപ്പ് കാലത്ത് യുദ്ധമുറയുടെ കാര്യത്തിൽ പർവ്വത യുദ്ധത്തിൽ ഇന്ത്യ ചൈനയേക്കാൾ മുൻപിലാണെന്നും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യക്ക് ആശ്വസിക്കാൻ വകയായിട്ടുള്ള കാര്യമാണ്. യെസ്, നന്ദി പി പി ജെയിംസ്. അപ്പോൾ വാർത്താമഴയിൽ നമുക്ക് നാളെയും കണ്ടുമുട്ടാം. താങ്ക് യു. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം വിജയകുമാർ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവോവാക്സ് വാക്സിന് അടിയന്തര ഉപയോഗത്തിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി. 12 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് നൽകാൻ കഴിയുന്നതാണ് കോവോവാക്സ് വാക്സിൻ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദർ പൂരവാലയാണ് ഇക്കാര്യം അറിയിച്ചത്. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, വളരെ പ്രധാനപ്പെട്ട വിവരമാണല്ലോ, എന്തൊക്കെയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ? ഒരുപക്ഷെ അപ്രതീക്ഷിതമാണെന്ന് തോന്നുന്നുവല്ലേ ഇത്തരം ഒരു അനുമതി WHO ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? വിജയകുമാർ, കഴിഞ്ഞ ദിവസമാണ് അടർ പുരവാല 6 മാസത്തിനുള്ളിൽ അനുമതി ലഭിക്കും, അതോടൊപ്പം തന്നെ വിപണിയിലെത്തുമെന്നൊരു പ്രതീക്ഷ പങ്കുവെച്ചത്. ആ ഒരു സാഹചര്യത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലെ നോവോവാക്സുമായി ചേർന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച കോവിഡ് വാക്സിനാണ് കോവോവാക്സ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗത്തിൽ അനുമതി നൽകിയിരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഏറെ ഊർജ്ജം നൽകുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 മുതൽ 17 വയസ്സിലുള്ള കുട്ടികളിൽ ഈ വാക്സിൻ ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു ശ്രദ്ധേയമായ ഒരു കാര്യം ഇതിലുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കോവാക്സിനോ അല്ലെങ്കിൽ കോവിഷീൽഡിനോ കുട്ടികളിൽ നൽകാൻ കഴിയുന്ന ഒരു ശുപാർശ ഉണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. നമുക്കറിയാം സാഹചര്യം ഒമിക്രോൺ ബാധന ഇപ്പോൾ രാജ്യത്ത് ഇപ്പോൾ ആശങ്ക ഉയർത്തുന്നൊരു കൂടിയാണ്. പ്രധാനമായും 100+ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ WHO ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100+ പേരിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തും ഇപ്പോൾ ഒരു അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്താനുള്ള നീക്കത്തിൽ BJP മുസ്ലിം ലീഗ് നേതാക്കൾ കൊമ്പുകോർത്ത കാഴ്ചയ്ക്കും ഈ വാർത്താ ദിനം സാക്ഷ്യം വഹിച്ചു. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. അല്ല, മുസ്ലിം ലീഗ് അതിന്റെ നേതാക്കന്മാരും ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് താലിബാന്റെ മാതൃകയാണ് പിന്തുടരുന്നത്. സംസ്ഥാനത്ത് മുസ്ലിം മതമൗലികവാദ സംഘടനകൾ താലിബാനിസം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത. 21 വയസ്സിന് മുമ്പേ നിർബന്ധമായും കല്യാണം കഴിച്ചു പോകണം എന്ന അഭിപ്രായം ഒന്നും മുസ്ലിങ്ങൾക്കുള്ളതായി എനിക്കറിഞ്ഞൂടാ. ഇത് മതവുമായി കൂടുതൽ ബന്ധപ്പെടുത്തേണ്ടത് ആവശ്യമൊന്നുമില്ല. ഇവർ പറയുന്ന ന്യായീകരണങ്ങൾ ഈ വിഷയവുമായി ബന്ധമില്ലാത്തതാണ്. ഒരു വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും ഒരു മഴ പെയ്യുന്നത് പോലെ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തുകയായിരുന്നു ഈ കഴിഞ്ഞ 90 മിനിറ്റിൽ വാർത്താമഴയിലൂടെ. ഇന്നത്തെ വാർത്താമഴയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രിയായിരിക്കട്ടെ. ശുഭരാത്രി. അപ്പോൾ നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.